முனராசன் ஓம்காரம் சொல்லி சாந்தி மந்திரம். सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ ॐ समस्तजनकल्याणे निरतं करुणामयम् नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं। मूकं करोति वाचालं पंगुं लंघयते गिरिं। यत्कृपातमहं वंदे परमानंदमाधवं परमानंदमाधवं। भज गोविंदम्। ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങള്: ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിൻസ്കരണേ മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരു സദ്ബുദ്ധിം മനസി വിതൃഷ്ണാം എല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം നാരീസ്തനഭരനാഭീദേശം ദൃഷ്ട്വാ മാഗാ മോഹാവേശം ഏതന്മാം സവസാധിവികാരം മനസി വിചിന്തയ വാരം വാരം। ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിൻകരണേ। നമ്മൾ കണ്ടത് ആദ്യത്തെ മൂന്ന് ശ്ലോകങ്ങളാണ്. അപ്പം പറഞ്ഞു, ഭജഗോവിന്ദം എന്ന് പറയുന്നത് ഒരു ഉപദേശകൃതിയാണ്. അതും സാധാരണ ഉപദേശമൊന്നുമല്ല. നമ്മുടെ മോഹത്തിനെ തല്ലിപ്പൊട്ടിക്കാനുള്ള ചുറ്റികയാണ് എന്നാണ്. മോഹം ഉദ്ഗര എന്നാണ് ഭജഗോവിന്ദത്തിന്റെ വേറൊരു പേര്. അതായത് മോഹത്തിനെ, എന്താണ് മോഹം? നമ്മുടെ അറിവിനെയും അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അറിവും എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള അറിവും, ഇത് രണ്ടും അറിവാണ്. ഈ രണ്ട് അറിവിൻ്റെ ഉള്ള അവിവേകത്തിനെയാണ് മോഹം എന്ന് പറയുന്നത്. അതായത് എനിക്ക് എന്ത് ചെയ്യണം എന്നും അറിയത്തില്ല, എന്ത് ചെയ്യാൻ പാടില്ല എന്നും അറിയില്ല. അങ്ങനെയുള്ള അറിവില്ലായ്മയെ തല്ലിപ്പൊട്ടിക്കുന്ന ചുറ്റികയാണ് ഭജഗോവിന്ദം. അതുകൊണ്ടാണ് അതിനെ മോഹം ഉദ്ഗര, ഉദ്ഗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിക. മോഹത്തിനെ തല്ലിപ്പൊട്ടിക്കുന്ന ചുറ്റികയാണ് ഭജഗോവിന്ദം. ഇവിടെ കേൾക്കുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് പറയാത്ത കാര്യം എന്നാ. സത്യത്തിൽ അതാണ് അത്ര സുഖിപ്പിക്കുന്ന രീതിയിൽ. സാധാരണ ചില കൃതികളൊക്കെ ഉണ്ട്, വളരെ എന്താ വളരെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് സുഖിപ്പിച്ച് നമ്മളെ ആ പാതയിലേക്ക് നടത്തുമെങ്കിൽ, ഇവിടെ എന്താണ് വളരെ തുറന്ന് സത്യങ്ങൾ വിളിച്ചു പറയും എന്നാണ്. വളരെ തുറന്ന സത്യങ്ങൾ വിളിച്ചു പറയും. പക്ഷേ ഇതെന്താ, ഒത്തിരി ആലോചിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലേനും. ഇത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാകും. വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം എന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ മോഹം ഉദ്ഗരയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്ത് കണ്ടു? ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടു. ഗോവിന്ദനെ ഭജിക്കും. അത് ഒന്ന് രണ്ട് തവണയല്ല, മൂന്ന് പ്രാവശ്യം പറയുന്നത്. ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ആടാ മൂഢ, നീ ഗോവിന്ദനെ ഭജിക്കും. ഗോവിന്ദൻ ആരാണ്? നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യമാണ്. നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റി എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉറപ്പ് വേണം. ഇതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെയോ, ഗോവിന്ദനെ ഭജിക്കാതെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, വേറെ എന്ത് വലിയ കാര്യമായിക്കോട്ടെ, നമ്മളീ പറയുന്ന എത്ര വലിയ കാര്യമായിക്കോട്ടെ, അതൊന്നും നമ്മുടെ അവസാന കാലത്ത് നമ്മളെ രക്ഷിക്കില്ല.
നമ്മുടെ അവസാനമായിരുന്നു. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഇതിനെ ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ടെല്ലാം എടുക്കാറുണ്ട്. കൊച്ചുകുട്ടികൾക്കെല്ലാം ക്ലാസ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ക്ലാസ് ആയിട്ട് ഗോൾ സെറ്റിംഗ്, എന്താണ് നമ്മുടെ ഗോൾ, എന്ത് വേണം നമ്മുടെ ഗോൾ എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ഇത് പറയാറുണ്ട്. നമ്മുടെ ലക്ഷ്യത്തിനെ നമ്മൾ മുറുകെ പിടിക്കുക, ആ ബാക്കിയുള്ള കാര്യത്തിലേക്ക് നമ്മുടെ ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, ആ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ കാര്യം ഉപയോഗപ്പെടില്ല. ഇതാണ് പ്രോബ്ലം. ഓക്കെ, ഈ കാര്യമാണ് പ്രശ്നം. അപ്പം ഇത് ഓർത്തോളൂ. എന്നിട്ട് വീണ്ടും 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 ഓരോ ശ്ലോകം പറയുമ്പോഴും അതിന് ശേഷം എന്ത് ചെയ്യും, ആ ഈ ഭജഗോവിന്ദം 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 എന്ന് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ, രണ്ടാമത്തെ ശ്ലോകം എന്താണ്, രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ ധനത്തിനെ പറ്റിയാണ് സംസാരിക്കുക. കാര്യം നമ്മൾ ഓരോരുത്തർക്കും, ഏതൊരു മനുഷ്യനും ആ മൂന്ന് ഡിസ്ട്രാക്ഷൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ മൂന്ന് ആഗ്രഹങ്ങളാണ് പ്രധാനമായിട്ട്. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ വഴിതെറ്റിക്കുന്നതെന്നാണ്. ഒന്നിനെ ആ വിത്തേഷണ എന്ന് പറയും, വേറൊന്ന് പുത്രേഷണ എന്ന് പറയും, മൂന്നാമത്തത് ലോകേഷണ എന്ന് പറയും. അപ്പൊ അതിൻ്റെ അകത്ത് വിത്തേഷണയാണ് ആദ്യം കാണുക. എന്താണ്, ആ ധനത്തിന് പുറകെ ഓടരുത്. അപ്പം ധനത്തെ, അപ്പം ഇന്നലെ നമ്മൾ വിശദീകരിച്ച് അരമുക്കാ മണിക്കൂർ അത് മാത്രം സംസാരിച്ചായിരുന്നു. എന്താ, ധനത്തിന് പുറകെ ഓടരുത് എന്ന് പറഞ്ഞാൽ ധനസമ്പാദനത്തിനുള്ള ആഗ്രഹം കളയുന്നല്ല, അല്ലെങ്കിൽ ധനം സമ്പാദിക്കരുത് എന്നല്ല, മറിച്ച് അതിനോടുള്ള ആർത്തി കളയൂ എന്നാണ് സൂചന. ധനത്തിനോടുള്ള, ധനസമ്പാദനമാണ് ജീവിത ലക്ഷ്യം എന്നുള്ള ആർത്തി കളയണം എന്നാണ്. നേരെ മറിച്ച് എന്തിനാണ് ധനം സമ്പാദിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം അർത്ഥം ഉണ്ടാക്കണം. എന്താണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പുരുഷാർത്ഥത്തില് എന്താ ധർമ്മ അർത്ഥ കാമ മോക്ഷം, ഈ നാലിൻ്റെ അർത്ഥത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭംഗാണുള്ളത്. അപ്പൊ നമ്മൾ അർത്ഥം ഉണ്ടാക്കുക തന്നെ വേണം. പക്ഷേ ആ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഒരു ന്യായീകരണം ഇല്ലേ, ഞാൻ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ അത് കുടുംബത്തിനെ നോക്കാനല്ല എങ്കിൽ, ഞാൻ ഈ ധനം സമ്പാദിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബം നോക്കാൻ നല്ല രീതിയിൽ നടത്താൻ പറ്റുന്നില്ല എങ്കിൽ ആ ധനം സമ്പാദിക്കുന്നത് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പം പ്രയോറിറ്റി എന്തായിരിക്കണം? കുടുംബത്തിനെ നോക്കുക എന്നാണെങ്കിൽ അത് നമ്മൾ നോക്കണം. ചില ആൾക്കാരുണ്ട് എന്താ കുടുംബത്തിനെ മറന്നിട്ട് എന്ത് ചെയ്യും, ആ ധനത്തിനെ സമ്പാദിക്കാൻ വേണ്ടി പോകും. അങ്ങനല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ ധനം എന്താണ്, വളരെ ആവശ്യം വേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്നാ, കാര്യം ധനമില്ല എങ്കിൽ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ വിശദീകരിച്ച് ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പം ഇതെന്താണ്, ഇത് വിത്തേഷണം. അപ്പൊ നമുക്ക് ആ ധനം വേണം ധനം വേണം ധനം വേണം എന്നുള്ള ആ ഒരു ഡിസ്ട്രാക്ഷൻ. ഇനി ആ രണ്ടാമത്തെ ഒരു ഡിസ്ട്രാക്ഷനാണ് പുത്രേഷണ എന്ന് പറയും. അത് കുട്ടികളോട് മാത്രമല്ല, ആ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമല്ല, പിന്നെയോ അതിനേക്കാളുപരി ആ എതിർ ലിംഗങ്ങളോടുള്ള ആ നമ്മുടെ താല്പര്യം. ശരി, ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ പ്രകൃതി നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ഒരു ചിപ്പാണെന്നാണ്. എന്താ, ആ എതിർ ലിംഗങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ, അത് നാച്ചുറലാണ്. പക്ഷെ അതാണ് ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത് എന്നാണ്. ഗുരുദേവൻ പറഞ്ഞ ഒരു ഉദാഹരണം നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ. ആ മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, തല ഏറ്റവും മുകളില്, ആ അതിനുശേഷം ഹൃദയം, അതിനുശേഷം ആ എന്താണ് വയറ്, അതിനുശേഷമാണ് ജനനേന്ദ്രിയങ്ങൾ. അപ്പൊ ഈ ഒരു പ്രയോറിറ്റി ആയിരിക്കണം നമുക്ക് വേണ്ടത്. ആദ്യം ചിന്തയ്ക്കാണ് നമ്മൾ, മനുഷ്യന് ചിന്തയ്ക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ജീവികളാണെങ്കിൽ അങ്ങനല്ല, ജീവികൾ ഇങ്ങനെയാണ് നിൽക്കുക അല്ലേ, ഇങ്ങനെ തിരിയങ്ങെന്നാണ് പറയുക, ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ തലയും അതിന്റെ ഹൃദയവും അതിന്റെ വയറും അതിന്റെ ജനനേന്ദ്രിയങ്ങളൊക്കെ ഒരേ ലൈനില്ല, അതെല്ലാം ഒരേപോലെ തന്നെ കാണും. മനസ്സിലായില്ലേ? അങ്ങനെയാണോ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. ഇതായിരുന്നു രണ്ടാമത്തെ ആ എന്താണ് ഇത് പുത്രേഷണയാണ്. ഇനി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാലാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ എന്തിനെ പറ്റിയാണ് പറയുക, ലോകേഷനെ പറ്റിയാണ് പറയുക. ലോകേഷൻ എന്താണ്, ആ ലോകത്തിനോടുള്ള ആഗ്രഹം. ലോകത്തിനോടുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ കുറെ എന്താ സ്ഥലങ്ങൾ മേടിച്ചിടണം എന്നല്ല, അത് വിത്തേഷണയുടെ കൂട്ടത്തിൽ വരും. ഇതെന്താ, ആൾക്കാരെന്നെ ബഹുമാനിക്കണം, ആൾക്കാരെന്നെ മതിക്കണം എന്നല്ല ഉള്ളതാണ്. അപ്പൊ സാധാരണ ട്രഡീഷണലി ഒന്നാമത്തെ ശ്ലോകത്തിനെ ലോകേഷണയുടെ ശ്ലോകമായിട്ട് പറയാറുണ്ട്. കാര്യം എന്നാ, അവിടെ ഒരാൾ ഇരുന്ന് പഠിക്കുന്നത് എന്തിനാണ്, ആ മറ്റേ ഗ്രാമർ റൂളൊക്കെ കാണാതെ പഠിക്കാനുള്ള കാരണം ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ്, സുധീർ ചേതന് ഭയങ്കര അറിവുള്ള ആളാണ് എന്നെല്ലാവരും പറയുമ്പോൾ കേൾക്കുമ്പോൾ എനിക്കൊരു സുഖം, അതിന് വേണ്ടിയിട്ടായിരിക്കും ഇരുന്ന് പഠിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം സാധാരണ ഒന്നാമത്തെ ശ്ലോകത്തിനെ ലോകേഷണ എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളിപ്പം ഈ ഒരു തോട്ട് ഫ്ലോ എടുക്കുമ്പോൾ എന്താ, നമുക്ക് നാലാമത്തെ ശ്ലോകത്തിനെ ലോകേഷണയാണ് എന്ന് കാണാം. എന്താണെന്ന് വെച്ചാൽ ഈ ശ്ലോകത്തിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു ഉദാഹരണം കാണിക്കും. ആ ഉദാഹരണം എന്തിനോട് ഘടിപ്പിക്കും, ആ ഈ ലോകത്തിൻ്റെ ആ ക്ഷണികതയെ കാണിച്ചു തരും. ഓക്കെ, വളരെ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഉദാഹരണമാണ്, പല 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 കൃതികളിൽ ഈ ഒരു ഇത് വന്നിട്ടുള്ളതാണ്. ലോകത്തിൻ്റെ ക്ഷണികതയെ കാണിക്കും. ഇപ്പം ഇത്ര ക്ഷണികമായിട്ടുള്ള ലോകത്തിനെ പറ്റി അധികം ചിന്തിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് എന്താ ലോകേഷനെ വിടൂ എന്ന് നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തും. ഓക്കെ, നമ്മൾ ശ്ലോകം എടുക്കുന്നതിന് മുമ്പേ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നാ. ഓക്കെ, എന്താണ് നാലാമത്തെ ശ്ലോകം?
നളിനീതളഗത ജലമതി തരളം, നളിനീതളഗത ജലമതി തരളം, തത്വജീവിതമതിശയ ചപലം, തത്വജീവിതമതിശയ ചപലം, വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം, വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം, ലോകം ശോകഹതം ച സമസ്തം, ലോകം ശോകഹതം ച സമസ്തം. എന്താണ് നളിനി? ഒരു ഒരുമിച്ച് അല്ല, നളിനി ദളഗത ജലമതി തരളം, തദ്വജ്ജീവിതമതിശയ ചപലം, വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം, ലോകം ശോകഹതം ച സമസ്തം. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, നഹി നഹി രക്ഷതി ഡുക്രിൻകരണേ. ഇതാണ് നമ്മള് ഇവിടെ കാണുകയാണ്. ശങ്കരാചാര്യ സ്വാമികൾ പറയാണ്, എന്ത് പറയാണ്? നളിനി ദളഗത ജലം അതിതരളം, അതായത് കണ്ടുകൊണ്ടില്ലേ, താമര ഇതളിലെ വെള്ളത്തുള്ളിയുടെ നിലനിൽപ്പ് അനിശ്ചിതമാണല്ലോ. നല്ല രസമായിരിക്കും കാണാനൊക്കെ, ഇങ്ങനെ മുത്തുമണി പോലെ ഇങ്ങനെ താമര ഇതളിൽ ഇങ്ങനെ ആ വെള്ളത്തുള്ളി ഇങ്ങനെ ഓടി നടക്കും. ആ പക്ഷെ എന്താണ്, ആ വെള്ളത്തുള്ളിയുടെ നിലനിൽപ്പ് അനിശ്ചിതമാണ്. എപ്പോഴാണ് ആ ഇലയൊന്ന് വെട്ടുന്നത്, അതോടുകൂടി എന്താണ് ആ വെള്ളത്തിലേക്ക് ആ തുള്ളി ആ കുളത്തിലെയോ അല്ലെങ്കിൽ ആ ആറ്റിലെയോ വെള്ളത്തിലേക്ക് എന്താണ് ആ ആ മുത്തുപോലെയുള്ള തുള്ളി അങ്ങ് അലിഞ്ഞു ചേരും, അത് ഏത് നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെടാം. ഓക്കെ, തദ്വത്. അതേപോലെ ജീവിതം അതിശയ ചപലം, ജീവിതവും അത്യന്തം ചപലം അഥവാ അസ്ഥിരമത്ര. ഒന്നാമത്തെ പോയിന്റാ, എന്താണ്, കാണാനൊക്കെ ഭയങ്കര രസമായിരിക്കും, പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമര ഇതളിലെ വെള്ളം എത്രത്തോളം അനിശ്ചിതമാണോ അത്രത്തോളം അനിശ്ചിതമാണ് നമ്മുടെ ജീവിതം. നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങൾ വല്ലതും പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഒരു ഉദാഹരണത്തിൻ്റെ കാര്യമില്ല. നമ്മൾ ചിലപ്പോൾ ഒരു ഉരുൾപൊട്ടലിൻ്റെ കാര്യം ആലോചിച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ഇന്നലെ കണ്ട ആളെ ഇന്ന് കാണുന്നില്ല എന്നല്ല നമ്മൾ പറയും, അതിൽ ഇപ്പോൾ ഒരു കുലുക്ക് ഇവിടെ ഉണ്ടായാൽ മതി, നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. സി, അത്രയും അത്രയും ചപലമാണ്, ചഞ്ചലമാണ് നമ്മുടെ ജീവിതം, അസ്ഥിരമാണ് എന്നാണ്. സമസ്തം ലോകം, ഈ ലോകം എങ്ങനെയാണ്? വ്യാധി അഭിമാനഗ്രസ്തം ശോകഹതം ച വിദ്ധി. എന്താണ്, ലോകമാകെ വ്യാധിയാലും അഭിമാനത്താലും ഗ്രസിക്കപ്പെട്ടതായും ശോകത്താൽ ഹനിക്കപ്പെട്ടതായും, അതായത് രോഗവും ദുരഭിമാനവും ദുഃഖവും പിടിപ്പിക്കട്ട് നരകിക്കുന്നതാണ് ഈ ലോകം എന്ന് അറിഞ്ഞോളൂ. എന്താണ് ഇതാണ് ഉപദേശം? നമ്മൾ ഉപദേശം കേൾക്കാനൊക്കെ അല്ലേ വന്നിരിക്കുക, പക്ഷെ സത്യം പറയാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ അപ്രിയ സത്യങ്ങളോട് നമ്മൾ നമ്മുടെ കണ്ണുകളും ചെവികളെല്ലാം അടയ്ക്കും ഇല്ലേ? പക്ഷെ ഇവിടെ ഇതിൻ്റെ അകത്ത് ശങ്കരാചാര്യ സ്വാമികളായിക്കോട്ടെ, ബാക്കിയുള്ള ശിഷ്യന്മാരായിക്കോട്ടെ, ആരും തന്നെ ഒട്ടും വെള്ളം ചേർക്കത്തില്ല. അവര് എന്താണ് സത്യം എന്ന് പറഞ്ഞ് വെട്ടി തുറന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകം എങ്ങനെയാണ്? കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ ലോകം അത്ര എഫീമറലാണ്, ഇങ്ങനെ അടിച്ചു പോകും. അതായത് എങ്ങനെയാണോ താമര ഇതളിലെ വെള്ളത്തിൻ്റെ അതിനുള്ള ഒരു എന്താ ക്ഷണികതയുണ്ടല്ലോ, അതേപോലെയാണ് നമ്മുടെയും കാര്യം. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ടെന്നാ, കൂടുതൽ അഹങ്കാരം പിടിച്ച് ആ ലോകേഷനെ പിടിച്ചുകൊണ്ട് ഇരിക്കരുത്. എല്ലാം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ആണ് എല്ലാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ എന്താണ്, അറിവ് സമ്പാദിക്കുന്നത് പോലും നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തടസ്സപ്പെടുത്തും ഇല്ലേ? ഒന്നാമത്തെ ശ്ലോകത്തിൽ അതാണ് ഭജഗോവിന്ദ നഹി നഹി രക്ഷതി ഡുക്രിൻകരണം. ഒരാളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശങ്കരൻ എന്നോട് പറഞ്ഞത് ഇവിടെ പഠിക്കേണ്ടത്. അത് അറിവ് സമ്പാദനമാണ്, സാത്വികമായിട്ടുള്ള വൃത്തിയാണ്. അതുപോലും ചിലപ്പോൾ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, ഞാൻ ഈശ്വരനാണ്, ഞാൻ ആനന്ദ സ്വരൂപിയാണ് എന്നറിയുന്നതിൽ നിന്ന് നമ്മളെ തടയും. പിന്നെ ചിലതെന്താണ്, ധനസമ്പാദനം, അതൊരു രാജസികമായിട്ടുള്ള വൃത്തിയാണ്, അതും ഡിസ്ട്രാക്ഷനാണ്. പൈസ 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 എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു ഡിസ്ട്രാക്ഷനാകാം. പിന്നെ ഇതര ലിംഗത്തിനോടുള്ള അഭിനിവേശം, അത് താമസികമായിട്ടുള്ള ഇതാണ്. അത് മാത്രമല്ലാതെ ഉള്ളതാണ് എനിക്കെന്താണ്, എനിക്ക് ഈ പറഞ്ഞ പോലെ ലോകത്തിൻ്റെ കീർത്തി വേണം. ലോകം എല്ലാവരും എന്തൊക്കെ പറയണം, സുധീർ ചൈതന്യാ എത്ര നല്ല ആളാണ് അയാൾ, അങ്ങനെ പറയണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാലോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ശ്രദ്ധയുണ്ടോ? നമ്മളും അങ്ങനെ ആയിരിക്കും ഇല്ലേ? ആരെങ്കിലും ഒരു പ്രാവശ്യം എൻ്റെ അടുക്ക പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ, എന്താ ഡ്രസ്സിങ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ എന്ന് പറഞ്ഞാൽ, അടുത്ത പ്രാവശ്യം പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു നല്ലതാണെന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വൃത്തിയായിട്ട് വരാൻ ശ്രമിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് എൻ്റെ പ്രഭാഷണ വിഷയം ഇതാണ്, ഒരാൾ പറഞ്ഞു ഗംഭീര കേട്ടോ സുധീർജി ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലെ കുറെ സംശയങ്ങളൊക്കെ എന്താണ് ഒഴിഞ്ഞു പോയി,
അതുകൊണ്ട് സുധീർജ് ആ പോയിന്റ്സ് ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞേക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ എനിക്കും അത് ഇഷ്ടപ്പെട്ടു, കൊള്ളാലോ. ഇനി നാളെ തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ആ പുള്ളി തല ഉലുക്കുന്ന കാണാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. മനസ്സിലായല്ലേ, പെട്ടുപോയി ഞാൻ. പിന്നെന്താ, ആ എങ്ങനെ ഇതിൻ്റെ അകത്ത് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയത് റിഫ്ലക്ട് ചെയ്യാനുള്ളത് വിട്ടിട്ട് എന്നെ നേരത്തെ ഒരാൾ വിടുന്നിട്ട് സൂപ്പർ ആയിരുന്നു പറഞ്ഞില്ലേ, പുള്ളിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുള്ളി തല ഉലുക്കി കൊള്ളാം കൊള്ളാം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആ പഠിക്കാൻ തുടങ്ങും, എൻ്റെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങും. പക്ഷേ ഇതൊരു വലിയ, ഇപ്പം ഇവർ സാധാരണ ഇതിനെ പറയുക എന്നാ ഓഡിയൻസ് ബ്ലോക്ക് അങ്ങനെ കണ്ടാണ് ഇതിന് പറയുക. സ്പീക്കേഴ്സിന് പറ്റുന്ന ഒരു സാധനമാണിത്. അതായത് നിങ്ങൾ സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, ഏതെങ്കിലും ഒരാൾ മാത്രം നമ്മൾ പറയുന്നത് വളരെ വൃത്തിയോടുകൂടി കേട്ടോണ്ടിരിക്കും, പിന്നെ ആ ഇയാളുടെ ഫുള്ള് ഫോക്കസ് അയാളിലായിരിക്കും. ഒരാൾ തലകുലിക്ക് തന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടാവുന്നു. അപ്പം സ്പീക്കേഴ്സ് അങ്ങനത്തെ ഒരു ബ്ലോക്കിൽ പോകരുത്. പിന്നെ എന്താണ്, ആ ഫുള്ളിങ്ങനെ നോക്കിയിരിക്കണം, നോക്കി നോക്കി എല്ലാവരെയും കണ്ണിൽ നോക്കി സംസാരിക്കണം എന്നല്ലാണ്. ഈ ലോകവും അങ്ങനെ തന്നെയാണ്, നമ്മൾ സൂപ്പറാണ് സൂപ്പറാണെന്ന് പറയും, അതിൽ നമ്മൾ വീണുപോയാൽ നമുക്ക് പിന്നെ വളർച്ചയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഈ ലോകം ക്ഷണികമാണ്. കാണാനൊക്കെ ഭയങ്കര സുന്ദരമാണ്, എങ്ങനെ താമര ഇതിലെ കണ്ടിട്ടില്ലേ, നല്ല ഫോട്ടോസൊക്കെ ഉണ്ട് സി എഫില്, നമ്മുടെ ആശ്രമത്തില് അവിടെ താമരയൊക്കെ ഉണ്ട്. അവരിലെ എലയിൽ ഇങ്ങനെ വെള്ളം വന്നിരിക്കുമ്പോൾ പിള്ളേർ, അവിടുത്തെ മീഡിയയിലെ പിള്ളേര് തലങ്ങും വിലങ്ങും ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതാണോ, ഇങ്ങനെ അതിൻ്റെ എന്നാ സൂര്യൻ്റെ പ്രകാശം ഏൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വെട്ടിത്തിളങ്ങും, നല്ല രസമാണ്. പക്ഷെ എപ്പോഴാണ് ആ വെള്ളത്തുള്ളി പോകുന്നത് അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ക്ഷണികമാണ് എന്ത് നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതവും അതുപോലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണം വെച്ചാലും അഹങ്കരിക്കേണ്ട കാര്യമില്ല. നമുക്കൊരു അഹങ്കാരം ഉണ്ടല്ലേ, ഞാനും എൻ്റെ ആളും 40 പേരും കൂടെ ഈ ലോകം പിടിച്ചെടുക്കുക ഒന്നും ഇല്ല എന്നാ, എപ്പോഴാണ് നമ്മൾ തീരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാ, മനസ്സിലായില്ലേ, എപ്പോഴാണ് തീരുന്നേ അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഗോവിന്ദനെ പിടിക്കണം, അതാണ് എൻ്റെ കാര്യം. ഇനി ലോകം അത്ര സുഖകരമായിട്ടുള്ള ലോകമാണോ, അല്ല. ഈ ലോകം അത്ര സുഖമാണെന്ന് പറയുന്ന ആൾക്കാരെ ആദ്യം അടിക്കണം എന്നാ, അല്ല അല്ല, നമ്മൾ അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. ഇത് ഭജവുന്ന ക്ലാസ് ആയതാണ് ഇങ്ങനെ പറയുന്നതാ. ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്, ഈ ലോകം എന്തെല്ലാമാണെന്ന്, ദുഃഖം അല്ലെങ്കിൽ വ്യാധി, അഭിമാനം, ശോകഹതമാണ് ലോകം. എങ്ങനെയാണ്, വ്യാധി, അത് ശരീരത്തിനുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും, അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആയിക്കോട്ടെ, ഈ ലോകത്തിൽ അത് തന്നെ ഉള്ളു അല്ലേ. ആദിയും വ്യാധി, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയല്ലേ, എൻ്റെ ഭഗവാനെ ആദിയും വ്യാധിയും തീർത്തിടണമെന്നല്ലാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ ശരീരത്തിനുള്ള വ്യാധി അല്ലെങ്കിൽ ശരീരത്തിനുള്ള ആദി, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് എല്ലാ തരത്തിലുള്ള പ്രശ്നം, അഭിമാനം, ദുരഭിമാനങ്ങൾ, പിന്നെയോ ശോകഹതം, അതായത് ശോകത്താൽ ദുഃഖത്താൽ നശിക്കപ്പെട്ടിരിക്കുകയാണ്. ആണോ അല്ലയോ, എല്ലാവരും തലവലിക്ക് തരും ഇല്ലേ, ഈ ലോകത്തിന് ദുഃഖമാണോ, നമ്മൾ പറയാ ദുഃഖമാണ്, ഇങ്ങനെയുള്ള ലോകം ആണ് എന്ന് അറിഞ്ഞോളൂ എന്നാ. ഈ ശങ്കരാചാര്യ സ്വാമികള് നമ്മളെ ഈ ചില മാർക്കറ്റിംഗ് ആൾക്കാരുണ്ട് ഇല്ലേ, ചില LIC അല്ലെങ്കിൽ അതുകണക്കത്തെ പോളിസി വിൽപ്പിച്ചിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിസി അങ്ങനെ എടുത്താൽ ഇങ്ങനെ 10 വർഷം കഴിയുമ്പോൾ ഇതാവും എന്നെ പറഞ്ഞ് ഇവന്മാർ മാർക്കറ്റ് ചെയ്യും. അതിൻ്റെ അത് ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ മാത്രമേ അവർ പറയത്തുള്ളൂ, അല്ലാതെ ഇതിൻ്റെ പ്രശ്നങ്ങൾ പറയത്തില്ല. ഇവിടെ ശങ്കരാചാര്യ സ്വാമികള് എന്തിനാണ് ഈ പ്രശ്നങ്ങൾ പറയുന്നതെന്നറിയോ, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അറിയുമ്പോഴേ നമുക്ക് ഈ ലോകത്തിനോടുള്ള പിടിവിടാൻ പറ്റുള്ളൂ. സത്യത്തിൽ ആചാര്യൻ്റെ കരുണയാണ്, ആചാര്യന് ആ കരുണ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ സത്യം വിളിച്ചു പറയുക, ഇല്ലെങ്കിൽ ഇങ്ങനെ സത്യം വിളിച്ചു പറയില്ല. മനസ്സിലായില്ലേ, ഇവിടെ എന്താണ്, ഈ ലോകത്തില് എല്ലാം പ്രശ്നങ്ങളാണ്, ലോകം നശ്വരമാണ്, ലോകത്തിൽ നീ നിന്നാൽ തന്നെ അവിടെ എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ട് എന്താ, ഒട്ട് സമയം എടുക്കരുത്, നീ ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല, എന്താ എങ്ങനെ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാം, അതിനെന്ത് ചെയ്യണം, നീ ഭജഗോവിന്ദം ഭജഗോവിന്ദം. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്ത് പോകാവേ, എന്താണ്, ആർക്കാണ് ലോകം ശോകമല്ലാത്തത്, അത് നമ്മൾ ആലോചിക്കണം. നമുക്ക് എല്ലാവർക്കും ലോകം ശോകമാണോ, ഞാനിപ്പോൾ ഓരോരുത്തരുടെ എടുത്ത് ചോദിച്ചാൽ എല്ലാവരും തലവലിക്കി തരും, ദുഃഖമുണ്ടോ പിന്നെ അത് മാത്രമുള്ളൂ സ്വാമി എന്ന് പറയും. പക്ഷേ ചില ആളുകൾക്ക് ഈ ദുഃഖമില്ലാത്ത അവസ്ഥയുണ്ട്, അത് ആർക്കാണെന്നറിയാവോ, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് എന്താണ്, ആരാണോ വലിയൊരു ലക്ഷ്യം വെച്ച ആൾ, അതായത് ആരാണോ ആ ഗോവിന്ദനെ സ്മരിക്കുന്ന ആൾ, അവർക്ക് ദുഃഖം കാണില്ല. കാര്യം എന്നാ, എല്ലാ നമ്മൾ ഗോവിന്ദന്റെ പല പല അർത്ഥങ്ങൾ എടുത്തായിരുന്നല്ലോ. അപ്പം എല്ലാത്തിനെയും അറിയുന്ന ആ ജഗദീശ്വരനെ സ്മരിക്കുന്ന ആൾക്ക് ദുഃഖം കാണില്ല. അല്ലെങ്കിലോ ആരാണോ തനി ശരീരമനോബുദ്ധി അല്ല എന്ന ബോധ്യമുള്ള ആൾ, അങ്ങനെയുള്ള ആൾക്ക്, കാര്യം എന്നാ, നമ്മുടെ ഈ ദുഃഖം ഒന്നുകിൽ എൻ്റെ ശരീരം വേദനിക്കുന്നുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരിക്കും, അതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണേ. അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി, ചില ആൾക്കാർ എന്നെ അപമാനിച്ചു, എനിക്ക് ഭയങ്കര അപമാനം ഫീൽ ചെയ്തു, കാര്യം എന്നാ അതെൻ്റെ ബുദ്ധിയുടെയാണ്. പക്ഷെ ഞാൻ ഈ ശരീരമനോബുദ്ധി അല്ല,
മറിച്ച് ഞാൻ ആത്മസ്വരൂപിയാണ് എന്നുള്ള ബോധ്യമുള്ള ആൾക്ക് ഈ ലോകം എന്ത് തന്നെ ചെയ്താലും അവർക്ക് വിഷമമില്ല, പ്രശ്നമില്ല. അല്ലെങ്കിൽ ആരാണോ ഈ ലോകം ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയ ആൾക്ക്, ഇതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. മറ്റേത് രണ്ട് മുക്തപുരുഷനാണെങ്കിൽ നമ്മൾ ആദ്യം അറിയുകയാണ് എന്ത്, ഈ ലോകം ഇങ്ങനെയാണ് എന്നറിഞ്ഞിട്ടാണ് ഞാൻ ഈ ലോകത്തിൽ ഇടപെടുന്നെങ്കിലോ എന്ന് നമ്മളെ ഞെട്ടിക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരു ഏതൊരു സിനിമയിൽ, ഏത് സിനിമയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഡയലോഗ് ഉണ്ട് നീ ഇത് കേട്ട് ഞെട്ടിയാ എന്ന് ചോദിക്കും. എന്താണ്ടൊരു കണ്ടിട്ടാണ് നീ ഇത് കേട്ട് ഞെട്ടിയാ, ഉടനെ അയാൾ തിരിച്ചു പറയും ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ എനിക്ക് വട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ലോകം ഇത് കണക്ക് ദുഃഖമുള്ളതാണ്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടുന്ന് ദുഃഖം വരികയാണ് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു ബോധ്യത്തോടുകൂടിയാണ് ഞാൻ ലോകത്തിൽ ഇടപെടുന്നത് എങ്കിൽ ലോകത്തിന് എന്നെ ഞെട്ടിക്കാൻ പറ്റത്തില്ല, ലോകത്തിന് എന്നെ ദുഃഖിക്കാൻ പറ്റത്തില്ല. ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുള്ള കാര്യമാണ്. ഞാൻ ഒരു കോഴ്സ് പഠിക്കാൻ പോയി, യുവമീർ കോഴ്സ്, വേദാന്ത കോഴ്സ് പഠിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഞാൻ കോഴ്സ് പഠിക്കാൻ പോയത് ഫുള്ള് ആഗ്രഹത്തോടുകൂടിയും ഈ കോഴ്സ് എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ ചെയ്യും എന്നുള്ള ഇതോടുകൂടി ആണെങ്കിൽ കൂടെയും ഞാൻ മനസ്സിൽ, അന്ന് ഞാൻ ഭജഗോവിന്ദൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല, മനസ്സിൽ ആ ഒരു ചിന്ത വന്നത്, ഞാനൊരു കാര്യം ഓൾറെഡി എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു, എന്നെ എങ്ങാനും സപ്പോസ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് ഇവർ ഈ കോഴ്സ് ഇന്ന് പറഞ്ഞു വിട്ടാൽ ഞാൻ എങ്ങനെ അവിടുന്ന് ഇറങ്ങി വരും, അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. അത് ഞാൻ ഒരിക്കലും കരയത്തില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ വളരെ ഗ്രേസ്ഫുള്ളി അവിടുന്ന് ഇറങ്ങി വരും. എന്നെ പഠിപ്പിക്കുന്ന സ്വാമിജിയുടെ ഹരിയോ സ്വാമിജി ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ഗ്രേസ്ഫുള്ളി ഇറങ്ങി വരും. അല്ലാതെ അവിടെ ഇരുന്ന് മനസ്സ് തകർന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരത്തില്ല എന്ന് ആദ്യം ദൈവം സഹായിച്ചിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ. അതിനുശേഷം വേദാന്ത കോഴ്സിന് പോയപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്താ എങ്ങാനും കോഴ്സിന് അവരെന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നാലും കിട്ടുവേ, നിന്റെ അന്നേ പറഞ്ഞ പോകണ്ടെന്ന് അമ്മ പറഞ്ഞാണെന്ന്. എങ്കിലും എന്താണ് ഞാൻ തീരുമാനിച്ചത്, എന്താ അവിടുന്ന് ഇങ്ങനെ ഇറക്കി വിടുകയാണെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങത്തില്ല. ഓക്കെ, അതിനെ ഞാൻ അംഗീകരിക്കും. എന്നിട്ട് ഞാൻ എൻ്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നതല്ല, അത് കരഞ്ഞുകൊണ്ട് ഇറങ്ങില്ല എന്ന് തീരുമാനിച്ചു. പോട്ടെ, ഇതേപോലെ നമുക്ക് ലോകത്തിലെ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് മുൻവിധിയല്ല ഒരു മുൻ ധാരണയോടുകൂടി ഇടപെടാൻ പറ്റുമെന്നുള്ള. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മുൻവിധിയോടുകൂടിയാണ് കാണുന്നത്, അത് ചിലപ്പോൾ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോകും. അയ്യോ അത് ചെയ്ത പ്രശ്നവും ഇത് ചെയ്ത പ്രശ്നവും, അതിനെപ്പറ്റി അല്ല പറയുന്നത്. സി, എന്ത് തന്നെ പ്രശ്നം വന്നാലും ഞാൻ നേരിടും, ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ പണി ഞാൻ വൃത്തിയായിട്ട് എടുക്കും. പക്ഷേ ആ പ്രശ്നമൊന്നും വരത്തില്ല എനിക്ക് കേക്ക് വാക്കാണ് എന്ന് വിചാരിച്ചിരിക്കരുത് എന്നാണ്. ലോകം എന്താണ്, ലോകത്തിൽ വ്യാധിയുണ്ട്, അഭിമാനമുണ്ട്, ശോകഹതാണ്, നശ്വരമായിട്ട് അല്ലെങ്കിൽ ക്ഷണികമായിട്ടുള്ള ലോകമാണ്. പക്ഷേ ഞാനിവിടെ ജീവിക്കും, എന്ത് തന്നെ വന്നാലും ആര് തന്നെ എതിർത്താലും എന്ത് ചെയ്യണം, ഞാൻ ജീവിക്കും. ഇപ്പം ചില ആൾക്കാർ പറയാറ്, ചില ആൾക്കാർ ഇത് ചെഗുവേര പറഞ്ഞാണെന്ന് പറയും, വേറെ ചില ആൾക്കാർ ഇത് സവർക്കർ പറഞ്ഞാണെന്ന് പറയും, പറയുന്നുണ്ട്. നിങ്ങളുണ്ട് എങ്കിൽ നിങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കും, നിങ്ങളില്ല എങ്കിൽ നിങ്ങളില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കും, അല്ല നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ നിങ്ങളെ തടഞ്ഞിട്ട് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഞാൻ എന്നാ നിങ്ങളെ എതിർത്തിട്ട് ഞാൻ സഞ്ചരിക്കും. അത് ചില ആൾക്കാർ സവർക്കർ പറഞ്ഞാണെന്ന് പറയും, ചില ആൾക്കാർ ചെഗുവേര പറഞ്ഞാണെന്ന് പറയും. എന്തൊക്കെയാണെങ്കിലും ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമുക്ക് നമ്മുടെ ലക്ഷ്യമുണ്ട്, എന്താ ലക്ഷ്യം, ഭജഗോവിന്ദം ഭജഗോവിന്ദം, അതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ ആർക്ക് ഈ ലോകം ശോകമല്ലാതാവും, നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ലോകം ഇത്രയാണ് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഈ ലോകത്തിന് പിന്നെ നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല. ആലോചിക്കു, നമ്മൾ ഓൾറെഡി അറിയാം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നീ എന്നെ ഒന്ന് നോക്കട, ഒന്ന് കരയിപ്പിക്കുക, കരയിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നോക്ക്, അങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുക. മനസ്സിലാക്കണം, നല്ല ഭംഗിയല്ലേ താമരതുള്ള ആ വെള്ളം, നമ്മൾ ലോകം അതാണ് നല്ല ഭംഗിയായിരിക്കും. പക്ഷെ അതേ സമയത്ത് എന്താണ്, നമുക്ക് ദുഃഖം തരാൻ ത്രാണിയുണ്ട്, അതിന് അതിനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡിൽ വേണം ആ ലോകം ഇങ്ങനെയാണ് എന്ന് മനസ്സിലായിട്ട് നമ്മൾ ലോകത്തിൻ്റെ ഒക്കെ ഇടപെട്ടാലോ ലോകത്തിന് നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിലോ ഹച്ചി എന്നൊരാൾ തുമ്മിക്കഴിഞ്ഞാൽ നമുക്ക് വിഷമമാവും, അതാണ് നമ്മുടെ പ്രശ്നം. ഇല്ലേ ചെറിയൊരു കാര്യം മതി, ഈ ഒരു രീതിയിൽ നമ്മൾ ഇടപെടണം. സി, ആരും ചിലപ്പോഴേ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്ന് കാണില്ല, ആണോ അല്ലയോ, കാണില്ല. നമ്മൾ പറയില്ലേ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, കാര്യം എന്നാ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, കണ്ണാടിക്ക് ഒരു തരത്തിലുള്ള ഇതുമില്ല, എൻ്റെ പേരിന് മടിയില്ല, എൻ്റെ ഇവിടെ ഒരു കറുത്ത പാടുണ്ടെങ്കിൽ അതിനെ കാട്ടിത്തരാൻ വേണ്ടിയിട്ട്. അയ്യോ അയാൾ എന്ത് വിചാരിക്കും ഇവിടെ ഒരു കറുത്ത പാടുണ്ടെങ്കിൽ അയാൾക്ക്, അങ്ങനൊന്നുമില്ല. എന്താണോ എൻ്റെ മുഖത്തുള്ളത് അത് വൃത്തിയായിട്ട് കണ്ണാടി കാണിച്ചു തരും, ആണോ അല്ലയോ കാണിച്ചു തരും. അതുകൊണ്ടാണ് ചങ്ങാതി നന്നായാൽ എൻ്റെ അർത്ഥം എന്താ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അയാൾ തുറന്ന് കാട്ടിത്തരുമെന്ന്. ഇവിടെ ശങ്കരാചാര്യ സ്വാമികൾ അതേപോലെ ഒരു ചങ്ങാതിയായിട്ട് നിൽക്കുക, ഗുരുവിനേക്കാൾ ഉപരി എന്താണോ സത്യം അത് അദ്ദേഹം തുറന്ന് പറയുക. ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം കേട്ടാൽ നമ്മൾ പെടയ്ക്കും, അമ്മാതിരി ശ്ലോകങ്ങളാണതാ.
സത്യമാണോ? ആ സത്യമാണ്. പക്ഷെ ഇങ്ങനെ പറയണ്ട സ്വാമി, ഇത്തിരി കട്ടിയൊക്കെ കുറച്ച് പറഞ്ഞാൽ മതി നമുക്കതിനെ തോന്നുന്ന രീതിയിലായിരിക്കും ശങ്കരാചാര്യ സ്വാമികൾ പറയുക. പക്ഷെ ഇതാണ് സത്യം, ഇതാണ് സത്യം. ഓക്കെ, ഇനി എന്താ, അഞ്ച് ആറ് ശ്ലോകങ്ങളെ നമ്മൾ ഒരുമിച്ചുള്ള ഈ പ്രധാനപ്പെട്ട നാല് ശ്ലോകങ്ങൾ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. ഇനി നമുക്ക് കാണാം, ഇനി പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും. അഞ്ച് ആറ് ശ്ലോകങ്ങൾ. ഓക്കെ, യാവദ്വിത്തോപാർജനസക്തഃ യാവദ്വിത്തോപാർജനസക്തഃ താവൻ നിജപരിവാരോ രക്തഃ താവൻ നിജപരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജരദേഹേ പശ്ചാജ്ജീവതി ജർജരദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൌ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ യാവത് പവനോ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച്, അഞ്ചും ആറും കൂടെ ഒരുമിച്ച്, യാവത് യാവത് വിത്തോപാർജന സക്തഃ താവൻ നിജ പരിവാരോ രക്തഃ പശ്ചാജ്ജീവതി ജർജര ദേഹേ വാർത്താം കോപി ന പൃച്ഛതി ഗേഹേ യാവത് പവനോ നിവസതി ദേഹേ താവത് പൃച്ഛതി കുശലം ഗേഹേ ഗതവതി വായൌ ദേഹാവായേ ഭാര്യാ വിഭ്യതി തസ്മിൻ കായേ. കാണേ എന്താണിത്? അയ്യോ, വളരെ ദുഃഖകരമായിട്ടുള്ള, എന്നാൽ നമ്മൾ ഇന്ന് ഇഷ്ടം പോലെ കണ്ടുവരുന്ന ഒരു സത്യത്തിനെ 10,000 വർഷം മുമ്പ് അല്ലെങ്കിൽ 10,500 വർഷം മുമ്പ് ശ്രീ ശങ്കരാചാര്യ സ്വാമികളെ ഒരു മടിയും കൂടാതെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണത്? എന്താണ്? യാവത് വിത്തോപാർജന സക്തഹ, എത്രത്തോളം കാലം ധനസമ്പാദന ശേഷിയുണ്ടോ, കേട്ടോണേ, എത്രത്തോളം കാലം ധനസമ്പാദന ശേഷിയുണ്ടോ താവത് നിജപരിവാരോ രക്തഹ, അത്രത്തോളം കാലം സ്വജനങ്ങൾ പിന്നിലുണ്ടാവും. സത്യമാണോ അല്ലയോ? അതാണ് കാര്യം. ഓക്കെ, ഇനിയോ, പശ്ചാത് ജർജര ദേഹേ ജീവതി, പിന്നീട് ദേഹം വയ്യാതായി ജീവിക്കുന്ന കാലത്ത് ഗേഹേ കോപി വർത്തതാം പൃച്ഛതി, വീട്ടിലാരും കുശലാന്വേഷണം പോലും ചെയ്യത്തില്ലെന്ന്. ഈശ്വര, ഞങ്ങൾ എന്തിനാ സ്വാമി ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാനല്ല, ശങ്കരാചാര്യ സ്വാമികൾ എഴുതി വെച്ചാ. ഇനി എന്താ അടുത്തത്? അതിനേക്കാളും കഷ്ട. എന്താണ്? യാവത് ദേഹേ പവനഹ നിവസതി, എത്ര കാലത്തോളം ദേഹത്തിൽ വായു, അതായത് ജീവൻ കുടികൊള്ളുന്നുവോ താവത് ഗേഹേ കുശലം പൃച്ഛതി, അത്ര കാലത്തോളം വീട്ടിൽ കുശല അന്വേഷിക്കുന്നു. ഓക്കെ, ഇനിയോ, ദേഹാപായേ വായോ ഗതവതി, ദേഹം പതിച്ച് വായു ആ ജീവൻ വേർപെട്ടാൽ തസ്മിൻ കായേ ഭാര്യാവിഭ്യതി, ആ ദേഹത്തെ ഭാര്യ പോലും ഭയപ്പെടുന്നു. ഈശ്വര, സത്യമാണോ ഇത്? ആണോ 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 ആണ്? സത്യമാണ്. ഇതെന്തിനാ ഇയാൾ ഈ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഡാർക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാ? സി, ഈ സത്യമുണ്ടല്ലോ, നമുക്കിത് അറിയാമെങ്കിലും നമ്മൾ ജീവിക്കില്ല, അതാണ് പ്രശ്നം. എനിക്ക്, ഞാൻ ഈ ലോകത്തിനെ ഇടപെടുന്നതിൽ എനിക്ക് എവിടെ വിഷമം വരിക, എനിക്ക് എപ്പോഴാ വിഷമം വരിക? റോഡിൽ കൂടെ പോകുന്ന ഒരുത്തം ചീത്ത പറഞ്ഞേച്ച് പോകുന്നതാണോ? നമ്മള് എപ്പോഴും വളരെ കാര്യത്തോടു കൂടി നോക്കി ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചീത്ത പറഞ്ഞേച്ച് പോകുന്നതാണോ നമുക്ക് കൂടുതൽ ദുഃഖം തരുന്നത്? ഏതായിരുന്നു രണ്ടാമത് പറയുന്നത്? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്ത് നമ്മളെ ചതിച്ചേച്ച് പോകുന്നതാണ്. ഓടിക്കൂടെ പോകുന്ന ഒരുത്തൻ ചതിച്ച് ഏതോ ഒരുത്തൻ എന്ന് നമ്മൾ വിചാരിക്കും. മറ്റേ ആളെന്താ, മറ്റേയാളോടുള്ള ഒട്ടല് അല്ലെങ്കിൽ അയാളോടുള്ള അടുപ്പം നമ്മുടെ ദുഃഖത്തിനെ ഇന്റൻസിഫൈ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ലോകത്തില് ദുഃഖം ഉണ്ടാകുന്നത് ദുഃഖത്തിന്റെ ഹേതു, ഇതിന് ഈ എല്ലാ ശ്ലോകങ്ങളിലും വരുവേ, പല ശ്ലോകങ്ങളിൽ വരും. എല്ലാ ദുഃഖത്തിന്റെയും കാരണം എവിടെയോ നമ്മൾ ഒട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രോമുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞാൽ നല്ല രസമാണ്. എന്താ കാര്യം അറിയോ? ഇവരുടെ മേത്ത് എങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ, പ്ലാസ്റ്റർ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പറിച്ചെടുത്താൽ ജീവൻ പോകും. കാര്യം എത്രത്തോളം രോമം കൂടുന്നോ അത്രത്തോളം വേദന കൂടുന്ന. അതേപോലെ ലോകത്തിൽ എത്രത്തോളം ഒട്ടല് കൂടുന്നോ അത്രത്തോളം വേദന കൂടും. ഇവിടെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഗംഭീരമായിട്ട് കാട്ടിത്തരുകയാണ്. എന്താ, ഇതൊക്കെയാടാ നിന്റെ ഒട്ടല്. ഈ ഒട്ടല് ഇതിന്റെ സത്യാവസ്ഥ നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിനക്ക് പിന്നെ വേദനിക്കത്തില്ല.
ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റും. ഇല്ല എങ്കിലോ, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. സത്യം പറയാലോ, നമ്മൾ പെട്ടുപോകും. ഞാൻ എന്നാലും വിചാരിച്ചില്ല നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ ചോദിക്കാറില്ലേ, അതാണ് കാര്യം. നമ്മൾ അത്രത്തോളം ഒട്ടിപ്പോയേ, നമ്മൾ അത്രത്തോളം ഒട്ടിപ്പോയേ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുക? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം കാലം ധനസമ്പാദനത്തിന്, അതായത് നമ്മളെ കൊണ്ട് എത്രത്തോളം കാലം വേറൊരാൾക്ക് ഉപകാരം ഉണ്ടോ അത്രത്തോളം കാലേ അവർ നമ്മളെ നോക്കത്തുള്ളൂ. സത്യമാണോ അല്ലയോ? സ്വാമി അങ്ങനൊന്നും പറയാൻ പാടില്ല. ഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ നോക്കണം. അതെ, അതൊക്കെ കറക്റ്റ്. പക്ഷെ ഇതാണ് വസ്തുത, ഇതാണ് വസ്തുത. നമ്മള് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? നമുക്ക് വേണമെങ്കിൽ നന്നാവാം. എങ്ങനെ? ആ ബാക്കിയുള്ള ആൾക്കാര് പോസിറ്റീവ് കോൺട്രിബ്യൂട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ സഹായിക്കുക, അതൊക്കെ അത് നമുക്ക് നോക്കാം. പക്ഷെ എല്ലാവരും നമ്മളെ അങ്ങനെ നോക്കുമെന്ന് പറഞ്ഞാലോ ചിലപ്പോൾ നടക്കണമെന്നില്ലാന്ന്. മനസ്സിലായില്ലേ? ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ. അതേപോലെ ദേഹം വയ്യാതാകുന്ന കാലത്ത് കഷ്ടമാണ്. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ 90 അല്ലെങ്കിൽ 100 വയസ്സല്ലേ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് വേറെ പ്രയോറിറ്റി ഉണ്ട്. പിള്ളേര് സ്കൂൾ കഴിഞ്ഞിട്ട് മോനെ അപ്പൂപ്പൻ്റെ അടുക്കൽ അമ്മൂമ്മയുടെ അടുക്കൊന്ന് വന്നേ മോനെ, അവിടെ അപ്പൂപ്പ എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പോകും. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മുടെ പരിപാടി എന്ത് ചെയ്യും? രാമനാമം ജീവിക്കും എന്ന് പറയും. രാമനാമം ജീവിക്കുക ആ സമയത്ത്, ആ പ്രായത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിൽ കടന്നിട്ട് നമ്മൾ ചിത്തേകാഗ്രതയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാണ് വേണ്ടത്. ഓക്കെ. പക്ഷെ ഈ ഒരു അറിവ് നമുക്കില്ല. സത്യത്തില് ഈ ശ്ലോകങ്ങളിൽ, ഈ രണ്ട് ശ്ലോകങ്ങളിൽ എന്താ ചെയ്യാന്നറിയോ? അവര് ദോഷദൃഷ്ടി ഫീഡ് ചെയ്യാണ്. ശങ്കരാചാര്യ സ്വാമികള് ദോഷദൃഷ്ടി എന്ന് പറയുന്ന ഒരു വസ്തുത, ആ ഒരു കാര്യത്തിനെ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്യാണ്. എന്ത് ദോഷദൃഷ്ടി? ദോഷദൃഷ്ടി എന്ന് പറഞ്ഞാൽ വിവേകം വരുമ്പോൾ, അതായത് യഥാർത്ഥത്തിലുള്ള അറിവ് വരുമ്പോൾ നമുക്ക് തെറ്റിനെ തെറ്റായിട്ട് കാണാൻ പറ്റും. യഥാർത്ഥത്തിലുള്ള അറിവ് വരുമ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. ഇതിനെയാണ് ദോഷദൃഷ്ടി എന്ന് പറയുക. അപ്പൊ നമ്മൾ സാധനാവഞ്ചകമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻ്റെ അകത്ത് ഒരു ശ്ലോകമുണ്ട്, എന്നാ ഭവസുഖേ ദോഷോനുസന്ധീയത എന്ന് ഫസ്റ്റ് ശ്ലോകത്തിൽ. അതായത് നമ്മൾ ഈ ഭവസുഖത്തില്, ഈ ലോകത്തില് ദോഷത്തിനെ കണ്ടെത്തണം എന്നാണ്. നമ്മുടെ ഇത്രയും നാൾ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് നല്ലതിനെ കാണുമെന്നല്ലേ നമ്മളെ പഠിപ്പിച്ചിരിക്കുക? അതൊരു തലവരെ. അതിനുശേഷം നമ്മൾ സ്പിരിച്വലി ഉയർന്നെങ്കിൽ എന്താണ്, ഈ തരുന്ന കാര്യങ്ങളിൽ നമുക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞു. എന്താ ദുഃഖം? അത് ഇത് സ്ഥിരമായിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കത് ദുഃഖമാണ് എന്ന് മനസ്സിലാവും. അതായത് ഈ ദോഷദൃഷ്ടി ലോകത്തിനെ കണ്ടാൽ മാത്രമേ ലോകത്തിനോടുള്ള പിടി നമുക്ക് വിടാൻ പറ്റൂ. എന്താ എന്തുകൊണ്ട് പറഞ്ഞു? എന്നോട് പറഞ്ഞേ, ഈ ലോകത്തില് ഞാൻ എപ്പോഴാണ് പിടിക്കുന്നത്? ഈ ലോകം സൂപ്പറാണ് സൂപ്പറാണ് സൂപ്പറാണെന്ന് തോന്നുമ്പോഴാണ്. ഈ ലോകം പ്രശ്നമാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ലോകത്തിനെ കയറി പിടിക്കുവോ? ലോകത്തിനെ കയറി പിടിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യും? ആ ലോകത്തിനെ കൈ വിട്ടിട്ട് ഞാൻ കൈ എഴുതും. അതിനെന്ത് വേണം? ആചാര്യന്മാര് നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിന്റെ പ്രശ്നങ്ങളെ എടുത്ത് കാണിക്കും. നീ ഇപ്പൊ എന്താ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ ഒട്ടൽ കുടുംബവുമായിട്ടാണ്. ആണോ അല്ലയോ? നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഉട്ടൽ കുടുംബമായിട്ട്. ആ കുടുംബത്തിന്റെ പ്രശ്നത്തിനെ എടുത്ത് കാണിച്ചു തന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമയമാവുമ്പോൾ എന്താണ്, ആ കുടുംബത്തിനെ വേദനയില്ലാതെ വിടാൻ പറ്റും. വിട്ടിട്ട് വേറെ എവിടെ ഇറങ്ങിപ്പോവാനല്ലേ നമ്മുടെ അടുത്ത തലത്തിലേക്ക് പോകാൻ പറ്റും. ഇല്ലെങ്കിലോ 100 എനിക്കൊരു കുഞ്ഞിക്കാല് കണ്ടിട്ട് ആ കുഞ്ഞിക്കാലിന്റെ കുഞ്ഞിക്കാല് കണ്ടിട്ട് അതിന്റെ കുഞ്ഞിക്കാല് കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മള്. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മളെന്താ, ഒരു സമയമാകുമ്പോൾ നമ്മൾ നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യണം. ഈ കുടുംബ ഇത്യാദി കാര്യങ്ങളിൽ നിന്ന് ഭഗവാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ക്രിസ്താശ്രമത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്ക് നമ്മൾ കടക്കണം. അതിന് ഈ ദോഷദൃഷ്ടി വളരെ 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 ആവശ്യമാണ്. സത്യമാണിത്, ഉള്ളുന്ന സത്യമാണെന്നേ ഉള്ളൂ. നിങ്ങൾ കോട്ടയംകാരി ഈ സ്ഥലത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. തിരുവല്ലയ്ക്ക് അടുത്താണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ വായിച്ചാണ്. അതായത് കേരളത്തിലെ, ഇപ്പോഴാണ് ATM ഇത്രയൊക്കെ വന്നത്, കേരളത്തിലെ അന്നുണ്ടായിരുന്ന എല്ലാ ബാങ്കുകളുടെയും, അല്ലെങ്കിൽ ATM പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ബാങ്കുകളുടെയും ATM ഉണ്ടായിരുന്ന ഒരു സ്ഥലമുണ്ട്. തിരുവല്ലയ്ക്ക് അടുത്താണ് ആ സ്ഥലം. ഓക്കെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒന്നിൽ NRIs ആയിരിക്കും. ഭയങ്കര ഹൈലി അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഭയങ്കര ഹൈ ആയിരുന്നു. അങ്ങനത്തെ ആൾക്കാർ കേരളത്തിലുള്ളതാണ്. അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിനെ പറ്റിയാണ് ലേഖനം. എന്തെന്നറിയോ, ആ ഹോസ്പിറ്റലിൽ 1,000,000 അടച്ചു കഴിഞ്ഞാൽ അച്ഛനെ അമ്മയെ അല്ലെങ്കിൽ ഈ പ്രായമായിട്ടുള്ള ആൾക്കാരെ അവിടെ അവർ നോക്കും. ഓക്കെ. 10 എങ്ങാണ്ടോ ഈ പൈസ കൊണ്ട് ഇത് ചെയ്യും. 10 കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആണ് അവിടെ. 10 കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആണ്, അങ്ങനെ കണ്ടാണ് ഓപ്ഷൻ. അപ്പം ഇതിൻ്റെ അകത്ത് ഇവരൊരു സ്റ്റഡി എടുത്ത സമയത്ത് എന്താണ്, ആരും അവിടെ 10 തികയ്ക്കുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? ആരും അവിടെ 10 തികയ്ക്കുന്നില്ല. കാര്യം എന്നാ, അപ്പം
അപ്പം ഈ ആർട്ടിക്കിൾ അത്ര നല്ല സുഖകരമായിട്ടുള്ള ആർട്ടിക്കിൾ അല്ല, അവർ പറയുന്ന സ്ലോ പോയിസണിങ് ഉണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞിട്ടാണ്. പക്ഷേ അതിനെപ്പറ്റി ഞാൻ പിന്നെ കേസൊന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പിന്നൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇത് പറയുന്നത് 2005-2006 ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. മക്കൾക്കും കുഴപ്പമില്ല, കാര്യം എന്നാ അച്ഛനും അമ്മയും ഒരു 5 വർഷം കഴിഞ്ഞ് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം പുറത്താണേ. അങ്ങനെ ഒരു സ്ഥലം കേരളത്തിൽ നടന്നിട്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച്, പ്രളയം വന്ന സമയത്ത് കുറേ കഥകൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരച്ഛൻ മാത്രം താമസിക്കുന്ന വീട്ടിൽ അപ്പോഴായിരിക്കും ആദ്യമായിട്ട് അപ്പുറത്തെ വീട്ടുകാരെ ഫോൺ വിളിക്കുന്നത് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കഥകളൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. നമ്മൾ നമ്മുടെ കാര്യത്തിൽ പോകുമ്പോൾ അതിന് അതിൻ്റെ സുഖത്തിൽ ആ സുഖത്തിൽ പോകുമ്പോൾ അതിനെതിരായിട്ട് വരുന്ന ആൾക്കാരെ എങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കും, അത് സാധാരണ കൂടുതൽ ആൾക്കാരും ചെയ്യുന്നതാണ്. നമ്മളപ്പോൾ ഇത് മനസ്സിലാക്കി ജീവിക്കണം എന്നുള്ളതാണ് കാര്യം. അതിൻ്റെ അർത്ഥം ഇന്ന് തന്നെ പോയി ഡെസ്ക് പഠിച്ചിട്ട് ഭജോ ഇന്ന ക്ലാസ് കഴിഞ്ഞിട്ട് പോയി ഇനി മക്കളും ഇല്ല എനിക്ക് ആരും ഇല്ല എന്ന് പറഞ്ഞാലല്ല എൻ്റെ കാര്യം, മനസ്സിലായില്ലേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തോളാം, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ നമ്മൾ ഈ ഒരു അറിവിൽ നിൽക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സി ആചാര്യന്മാർ പറയുന്നത് എന്താണെന്നറിയോ, ഇത് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ലോകം നമ്മളെ കൈവിടുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തിനെ വിടണം, അതാണ് പോയിന്റ്. ലോകം നമ്മളെ തള്ളുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലോകത്തിനെ വിടണം. മരിച്ചു പോകണം എന്നല്ലേ പറഞ്ഞത്, ദൈവത്തിനടുത്ത് അങ്ങനെ വിചാരിക്കുന്നു ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോയി തൂങ്ങാന്ന്, ഇല്ല അതല്ല പറഞ്ഞത്. അതായത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മൾ ലോകത്തിനെ മുറുകെ പിടിച്ചോണ്ടിരിക്കും. ലോകം വിടുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് ഇങ്ങനെ കൈ ഉടഞ്ഞ് ലോകത്തിന് വിടാൻ പറ്റുമെന്നോ അറിയും, കിക്ക് ദി വേൾഡ് ബിഫോർ ദി വേൾഡ് കിക്സ് യു. ലോകം നമ്മളെ ചവിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ലോകത്തിനെ ചവിട്ടിത്തെറിപ്പിച്ച് ദൂരെ കളഞ്ഞേക്കണം. ഇത് ഉണ്ടേലും അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇന്ന് അങ്ങനെ ആയിരുന്നു, ആൾക്കാർ ഇന്ന് അച്ഛൻ്റെ വന്നാൽ ശരി വന്നില്ല ശരി 5:30 നമ്മൾ ക്ലാസ് എടുക്കും, മനസ്സിലായ വലിയ കാര്യമൊന്നുമല്ല. ആയെങ്കിലും ആലോചിച്ച് നോക്കും, ഇത് നമുക്ക് പ്രാവർത്തിയാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന ഒരു, പ്രത്യേകിച്ച് കൊറോണ കാലത്ത്, ഈശ്വര ഏകാന്തത. സത്യം പറഞ്ഞാൽ ഏകാന്തത നല്ലതാണ് എന്നാണ്, ഒറ്റപ്പെടലാണ് പ്രശ്നം. എന്താ ഏകാന്തത വെസ് ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒറ്റപ്പെടൽ എന്ന സൈക്കിളിന്റെ ഒരു പെടൽ എന്നല്ല, പിന്നെന്താണ് ഒറ്റപ്പെടൽ. ഇത്രയും ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നല്, അതിനാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഏകാന്തത എന്ന് പറഞ്ഞ എന്താണ്, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏകാന്തം. നമ്മൾ ഏകാന്തത ശീലമാക്കണം, ഒറ്റപ്പെടലല്ല വേണ്ടത് എന്നാണ്. മനസ്സിലാകുന്നുണ്ട്, ഏകാന്തത ശീലമാക്കണം. ഏകാന്തത വളരെ പോസിറ്റീവാണ്. എന്ത് സത്യസന്ധമായിട്ട് പറയാലോ, നിങ്ങളുടെ ഒക്കെ സത്യം ഞാൻ ഒട്ടും കളഞ്ഞു പറയുന്നില്ല. ഫസ്റ്റ് ലോക്ക്ഡൗൺ നടന്നില്ലേ, ആ 4 മാസം എന്ന് പറയുന്നത് നമുക്കിവിടെ എജ്ജാതി സുഖമായിരുന്നു അറിയോ. കാര്യം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കടയിൽ പോയി സാധനം മേടിക്കും, ബാക്കിയുള്ള സമയത്ത് എന്തോ ക്ലാസ്സൊക്കെ ഉണ്ട്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി, ഇതുവഴി നടക്കും, ആരും എന്നെ ഇല്ല. കുറച്ചു നേരം ഇരുന്ന് വായിക്കും, ചില സമയത്ത് ഞാനിരുന്ന് എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും കുറച്ചു നേരം എനിക്ക് വിശക്കാണെങ്കിൽ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി തുടങ്ങും. വേറെ 6 കാര്യം നോക്കാനില്ല, അമ്പലത്തിലും ആരും വരത്തില്ല, രാവിലെ ഭഗവാനെയൊക്കെ തുറക്കും, അതൊക്കെ ശരി തന്നെ. പക്ഷെ എന്ത് രസമായിട്ടാണെന്ന്, എനിക്ക് ആ 4-5 മാസം ഇവിടെ ആരും ഇല്ലായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പൊ വന്നത് ബുദ്ധിമുട്ടായണമെന്നല്ല, ദൈവത്തോടത്തിന് വരാതിരിക്കരുത്. പക്ഷേ എന്താണ്, നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാരുണ്ട്, എനിക്ക് ആരുമില്ല, ഞാനില്ല നിന്റെ കൂടെ, നീ ഉണ്ടെങ്കിലും നീ ഫുൾ ടൈം ഇല്ലല്ലോ, ഈ കരച്ചില്ല നമുക്ക്. നമ്മള് ഒറ്റപ്പെടരുത്, നമ്മൾ ഏകാന്തതയില് സുഖം കാണണം. വേദാന്തം ഉണ്ടല്ലോ, നമ്മൾ പറയും വേദാന്തം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ്, അല്ലെ ചില ആൾക്കാർ വേദാന്തം ഉണ്ടല്ലോ ഭയങ്കര മൊരട്ടാണ്, പെസിമിസ്റ്റിക് ആണ്. അല്ലല്ല, സത്യം പറഞ്ഞാൽ വേദാന്തം എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണ്, അത് ഒപ്റ്റിമിസ്റ്റിക്കോ പെസിമിസ്റ്റിക്കോ ഒന്നും അല്ല. പിന്നെന്താണ്, സത്യം പറഞ്ഞാൽ റിയലിസ്റ്റിക് ആണ്, അത് എന്താണോ റിയാലിറ്റി അതാണ് വേദാന്തം പറയുക. ഇതാണ് സത്യം ആണോ അല്ലയോ? ഞാൻ മരിച്ചുപോയി, ശരി ഞാൻ മരിച്ചു. നിങ്ങൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോ? എന്ന് തലവിളിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമോ? ഓക്കെ, ഇഷ്ടമാണ്. ഓക്കെ, ഞാനിവിടെ മരിച്ചു, 2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അറിയുന്നത്, 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ അറിയുന്നത്. ഞാൻ ഇവിടെ കിടക്കുക, ആരും ഇവിടെ വന്നിട്ടൊന്നുമില്ലായിരുന്നു. ആലോചിച്ച് നോക്ക്, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക്, അയ്യോ സുഖീർ ചെയ്ത് തന്നെ എന്ന് അവിടെ എന്ന് പറയും, ഇവിടെ ഒന്നും പറയില്ല. കാര്യം ഈ ശരീരം പൊട്ടി അളിഞ്ഞ് നീ ചീഞ്ഞോണ്ടിരിക്കുകയാണേ, മാറിക്കൊണ്ടിരിക്കുകയാണെന്നേ,
വേറെ നിവർത്തി ഒന്നും ഇല്ലാത്ത കാരണം ഇവിടെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ വലിച്ചെടുത്ത് ആംബുലൻസ് അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുക അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കുക അല്ലെങ്കിൽ വേറെ ഒരു ഇതിൻ്റെ രണ്ട് സാധനം കൊടുത്തിട്ട് അവനെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെ ആയിരിക്കും ആണല്ലോ. അത്രയാണ്, ഇതാണ് സത്യം. ഈ ഒരു കാര്യം എന്താണ്, ആ നമ്മൾ ഉറപ്പാക്കണം. ആ ഇതിൻ്റെ അർത്ഥം എന്താ, കുടുംബത്തിന് ഇട്ടേച്ച് പോകണം എന്നാണോ? അല്ല 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 അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഓക്കെ, കുടുംബത്തിന് ഞാൻ അങ്ങനെയാണെങ്കിൽ പോകാം. നമുക്ക് അങ്ങനെ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ ശ്രീനിവാസൻ പണ്ട് ഇട്ടേച്ച് പോയതാണെങ്കിലും ഇതിൻ്റെ അത് എൻ്റെ ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്കകത്ത് അങ്ങനല്ല. പിന്നെന്താണ്, നമ്മൾ ധാർമ്മികമായ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നശ്വരമായത് എന്താണെന്നെല്ലാം തെളിഞ്ഞു വരും. ഓക്കെ, അപ്പൊ എന്താണ്, ആ ആ ഒട്ടലുകളെ ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ, ഈ നശ്വരമായതിനോട് ഞാൻ അധികം ഒട്ടാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വേദന കുറവായിരിക്കും. ഉറപ്പാണ്. അച്ഛൻ മരിക്കും, എൻ്റെ അച്ഛൻ മരിക്കും എന്ന് ഉറപ്പാണ്. ചിലപ്പം മക്കളും മരിക്കും. ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷം ആയിരിക്കും മക്കൾ മരിക്കുക. പക്ഷെ എല്ലാവരും മരിക്കും, ആണോ അല്ലയോ? ഈ ഒരു ഐഡിയയിൽ ഇരിക്കുകയാണെങ്കിൽ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പ്രത്യേകിച്ച് ബൈക്ക് വെച്ചിട്ട് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്മുടെ ഒട്ടൽ എത്രത്തോളം കുറവുണ്ടോ അത്രത്തോളം നമ്മൾ ദുഃഖിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വളരെ 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 പ്രധാനപ്പെട്ട. വേദന ഇല്ലാതെയാക്കാൻ, ജീവിതത്തിൽ വേദന ഇല്ലാതെയാക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? ഒട്ടലില്ലായിരിക്കും. ഇനി അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കുടുംബത്തിനെ പറ്റിയാണ് കണ്ടതെങ്കിൽ, ആറാമത്തെ ശ്ലോകത്തിൽ നമുക്ക് വേറെ ഏറ്റവും കൂടുതൽ ഒട്ടറുള്ള എന്നാ, നമ്മുടെ ശരീരത്തിനോടാണ്. തിലകം ചേർത്തി മുടി ചീകി ഒതുക്കി എന്നെല്ലാം പറഞ്ഞ് പാട്ട് കേട്ടിട്ടില്ലേ? ഇവിടെ ചീകാനൊന്നും ഇല്ല എങ്കിലും ഇതൊക്കെ ഒതുക്കി എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ശരീരത്തിനോട് ഭയങ്കര ഒട്ടലാണ്. ഓക്കെ, ഈ ഒട്ടൽ ഇത്രയേ ഉള്ളൂ. എന്താ, മരണശേഷം എന്ത് ചെയ്യാം? മാക്സിമം പഠിക്കാൻ കൊടുക്കാം പിള്ളേർക്ക്. ഇപ്പൊ കുറെ പേര് മരിച്ചെങ്കിലും അവർ പഠിക്കാനും എടുക്കത്തില്ല. ഏത്, ഇവർക്ക് കീറി പഠിക്കാനേ, അതും എടുക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്? ഇത് ഓർക്കണം. അതുകൊണ്ടെന്താ, ഈ കുടുംബത്തില്, ഈ ശരീരത്തില്, ഇതിലും മർദ്ദി മറക്കാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റി ചിന്തിക്കണം. അതുകൊണ്ട് എന്താണ്, ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിതൻ. ഓക്കെ, ഇനിയോ ഏഴാമത്തെ ശ്ലോകം. എന്താ ഏഴാമത്തെ ശ്ലോകം? ബാലസ്താവത് ക്രീഡാസക്തഃ, ബാലസ്താവത് ക്രീഡാസക്തഃ, തരുണസ്താവത് തരുണീരക്തഃ, തരുണസ്താവത് തരുണീരക്തഃ, വൃദ്ധസ്താവത് ചിന്താമഗ്നഃ, വൃദ്ധസ്താവത് ചിന്താമഗ്നഃ, പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ, പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. ഒരുമിച്ചല്ല. ബാലസ്താവത് ക്രീഡാസക്തഃ, തരുണസ്താവത് തരുണീരക്തഃ, വൃദ്ധസ്താവത് ചിന്താമഗ്നഃ, പരമേ ബ്രഹ്മണി കോപി ന ലഗ്നഃ. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിൻകരണേ. ബാലഹ താവത് ക്രീഡാസക്തഃ, കുട്ടിയായിരിക്കുമ്പോൾ കളികളിൽ മുഴുകുന്നു. തരുണസ്താവത് തരുണീരക്തഃ, യുവാവായിരിക്കുമ്പോൾ യുവതികളിൽ അനുരക്തനായി കഴിയുന്നു. വൃദ്ധസ്താവത് ചിന്താമഗ്നഃ, വൃദ്ധനായിരിക്കുമ്പോൾ ആകുല ചിന്തകളും ആഗ്നുമായി തീരുന്നു. പരമേ ബ്രഹ്മണി കഹാപി ന ലഗ്നഃ, അയ്യോ കഷ്ടം. എന്താണ്, പരബ്രഹ്മത്തിൽ ആരും ചിന്തിക്കില്ല, ആരും ചെയ്യില്ല. ഇത് നമ്മുടെ ജീവിതത്തിനെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ മൂന്ന് നാല് ലൈനിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം, ഇതാണ് പറഞ്ഞു വെച്ചിരിക്കുക. നമ്മുടെ റോങ് പ്രയോറിറ്റീസ് എന്താണെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഒരു റിഡിലുണ്ട്. റിഡിൽ എന്ന് പറഞ്ഞാൽ ഈ പ്രഹേളിക അല്ലെങ്കിൽ ഇതുണ്ട്. രാവിലെ നാല് കാൽ, ഉച്ചയ്ക്ക് രണ്ട് കാൽ, വൈകുന്നേരം മൂന്ന് കാൽ. ഇതെന്താണ് എന്നൊരു ചോദ്യം. എന്താണ് അത്? ആ മനുഷ്യനെ പറ്റിയാണ് പറയുക. രാവിലെ എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ നാല് കാലിലഴയും, ഉച്ചയ്ക്ക് രണ്ട് കാലിൽ വരും, വൈകുന്നേരം മൂന്ന് കാൽ. അതെന്താ മൂന്ന് കാല്? ആ രണ്ട് കാല് പ്ലസ് ഒരു വടി കുത്തി നടക്കും. ഇത് മനുഷ്യന്റെ ജീവിതമാണ് എന്നാ. അതൊരു റിഡില് കണക്ക് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് പിള്ളേരെ ചോദിക്കുക, പിള്ളേരെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെ പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി എല്ലാം ചോദിക്കുമായിരുന്നെങ്കിൽ, ഇത് ശങ്കരാചാര്യ സ്വാമികൾ വീണ്ടും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഉറക്കം വിളിച്ചു പറയുകയാണ്. എന്താണ് ആ സി കണക്ഷൻ എന്താന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മളെ ഡിസ്ട്രാക്ഷൻ, നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ രണ്ടും മൂന്നും തരത്തിൽ നമ്മളെ കാണിച്ചു തന്നു.
വിത്തേഷണ പുത്രേഷണ ലോകേഷണ ശാസ്ത്രവാസന എന്നെല്ലാം പറഞ്ഞ് കാട്ടിത്തന്നു. പിന്നെ നമ്മുടെ പ്രയോറിറ്റീസിനെ കാട്ടിത്തന്നു. എന്താണ് നമ്മുടെ പ്രയോറിറ്റി? ആ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ ശരീരമാണെന്ന് കാട്ടി. ഇനി ഈ ശ്ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തെറ്റായിട്ടുള്ള പ്രയോറിറ്റീസ് ആണ് എടുക്കുന്നത് എന്ന് കാട്ടിത്തരിക. നമ്മുടെ ജീവിതം പ്രയോറിറ്റീസ് നമ്മുടെ നമ്മൾ മൂല്യം കൊടുക്കുന്നത്, നമ്മൾ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റിനോടാണ്. എപ്പോഴും നമ്മൾ വേണ്ടതിനല്ല കൊടുക്കുന്നത് എന്നാണ് ചോദ്യം. ഇത് എന്താ ഇവിടെ പറയുക? സത്യം പറഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഓട്ടോഗ്രാഫി ഓഫ് എ കോമൺ മാൻ എന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ, ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എന്താ അവരുടെ താല്പര്യം? കളിക്കുക ഇല്ലേ, അതാണ് താല്പര്യം. ഏ സമയം കളി, എത്ര നേരം വേണമെങ്കിൽ കളിക്കാം. നമ്മളെല്ലാവരും അങ്ങനെയല്ലായിരുന്നോ? അതെ, നമ്മളെല്ലാവരും അങ്ങനെയാണ്. എന്താ നമ്മൾ പറയുക, കൊച്ചിലെ കളിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരാണെങ്കിൽ നിങ്ങൾ എന്ത് പിള്ളേരാ പിള്ളേരെ എന്നെല്ലാം ചോദിക്കും. ഇനിയോ, ആ നമ്മളൊരു ഒരു യൗവന പ്രായത്തിലേക്ക് കടക്കുന്ന തരുണ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും? ആ നമ്മൾ ഈ തരുണാസ്ഥാവ തരുണീരക്ത, ആ തരുണന്മാർക്ക് യുവാക്കൾക്ക് യുവതികളോടൊരു അടുപ്പമുണ്ടായി. അതായത് ആ ഇത് ലിംഗത്തിനോട് എപ്പോഴും ഒരു താല്പര്യം, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നടക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ സിനിമയുടെ എല്ലാം വിഷയം എടുത്ത് നോക്കിക്കേ, വലിയ 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 അർത്ഥതലങ്ങളുള്ള സിനിമകളൊക്കെ കുറവായിരിക്കും. ഉരുവപ്പെട്ട എല്ലാ സിനിമയും റൊമാൻറ്റിക് പടങ്ങളായിരിക്കും, ആണോ അല്ലയോ? കാര്യം എന്നാൽ കൂടുതൽ ആൾക്കാർ അതിനോടാണ് താല്പര്യം. ഇനിയോ, ആ ഇത് രണ്ടും കഴിഞ്ഞു ശരീരത്തിന്റെ ശക്തിയൊക്കെ പോയി, മനസ്സിന്റെ ശക്തി ക്ഷയിച്ചു കഴിയുമ്പോഴോ, വയസ്സനായി കഴിയുമ്പോഴോ എന്താ ചെയ്യുക? വൃദ്ധസ്ഥാവ ചിന്ത, അയ്യോ എനിക്കിനി ആരുണ്ട്, ഞാൻ ഇനി എന്ത് ചെയ്യും, ഏത് സമയം ഈ ചിന്തയിലാ. ഇതിന്റെ ഇടയിൽ ഒരിടത്തും ആരും പരമേ ബ്രഹ്മണി കോവിന ലഗ്നഹ, ആരും തന്നെ എന്താണ് ആ പരബ്രഹ്മത്തിനെ പറ്റി, തൻ്റെ ലക്ഷ്യത്തിനെ പറ്റി, ആ ആ ഒരു എന്താണ് ആ ഒരു ഈശ്വരനെ പറ്റിയോ അല്ലെങ്കിൽ ആ ബ്രഹ്മത്തിനെ പറ്റിയോ ആരും ചിന്തിക്കുന്നില്ല, ആ തത്വത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മള് കുട്ടിയായിരുന്ന സമയത്ത് എന്ത് ചെയ്തു? ആ കളിക്കാൻ പോയി. നമ്മള് കുറച്ച് ആരോഗ്യമെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ ബാക്കിയുള്ള ചുറ്റികളിലേക്ക് പോയി. പിന്നെയോ, ആ അതിനുശേഷം നമുക്ക് ആ പ്രായമായ സമയത്തോ നമ്മൾ അനാവശ്യ ചിന്തകളിൽ കുഴങ്ങിക്കിടക്കും. സി, നമ്മുടെ ആചാര്യന്മാര് പ്രോപ്പർ ആയിട്ട് നമ്മളെ മുന്നോട്ട് നടക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിനെയാണ് ആശ്രമ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ആശ്രമം? ചിന്യാമിഷന്റെ ആശ്രമമല്ല, ബ്രഹ്മചര്യം, ആ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇപ്പൊ ബ്രഹ്മചര്യ ആശ്രമം കുട്ടികളുടെ എല്ലാ സമയത്ത് എന്ത് ചെയ്യണം? ബ്രഹ്മചര്യ ആശ്രമത്തില് നമ്മള് പഠിക്കണം എന്നാ വേദോ നിത്യം അധീയതാന്ത ദുരിതം കർമ്മസ്വനുഷ്ഠീയതാന്ന് പറഞ്ഞിട്ട് സാധാരണത്തിൽ പറയും. ബ്രഹ്മചര്യാശ്രമത്തിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. എന്തിന് പഠിക്കണം? എന്തിനാ പഠിക്കണ്ടേ? നമ്മൾ എന്തിനാ പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ, എങ്ങനെ ഈ ലോകത്തിൽ നന്നായിട്ട് ജീവിക്കാം എന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. ബ്രഹ്മചര്യാശ്രമം കഴിഞ്ഞിട്ട് അടുത്ത ആശ്രമം ഏതാണ്? ഗൃഹസ്ഥാശ്രമമാണ്. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർ ഗൃഹസ്ഥരാണ്, വാനപ്രസ്ഥിതികളും ഉണ്ട്, ബ്രഹ്മചാരിയും ഉണ്ട്. ഓക്കെ, പോട്ടെ. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് എന്താണ് എന്താ പഠിക്കേണ്ടത്? എന്തിനാണ് പഠിക്കേണ്ടത്? ഈ അറിവ് ഞാൻ ബ്രഹ്മചര്യാശ്രമത്തിൽ ആർജിച്ച അറിവ് കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി, ധാർമ്മികമായിട്ട് ജീവിക്കാൻ വേണ്ടി പഠിക്കണം. എന്നിട്ട് അതുമാത്രം പോരാ, ബ്രഹ്മചര്യാശ്രമത്തില് പഠിച്ച അറിവ് കൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ നന്നായിട്ട് ജീവിക്കണം. എങ്ങനെ? കർമ്മയോഗ ഇത്യാദികളിലൂടെ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കർമ്മയോഗം? ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി, പ്രസാദ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്തതിനാണ് കർമ്മയോഗം എന്ന് പറയാം. അപ്പോഴും നമ്മുടെ മനസ്സിൽ എന്താണ്? ഈശ്വരനെ പറ്റി ചിന്ത. പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. കാര്യം എന്നാ, നമ്മൾ വേണ്ട രീതിയിൽ ബ്രഹ്മചര്യത്തിൽ പഠിച്ചിട്ടില്ല, അതല്ലെങ്കിലോ ഇതിന്റെ സമയത്ത് നമുക്ക് വേണ്ട ശ്രദ്ധ കൊടുത്തിട്ടില്ല. നമ്മുടെ പ്രയോറിറ്റീസ് വേറെയായിരുന്നു, നമ്മുടെ മുൻതൂക്കങ്ങൾ വേറെയായിരുന്നു. ഇനിയോ, ഗൃഹസ്ഥാശ്രമം ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ, ധാർമ്മികമായിട്ട് ഞാൻ നയിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാൾ കഴിയുമ്പോഴുണ്ടല്ലോ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വൈരാഗ്യം ഉണ്ടായി വരും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ വൈരാഗ്യമല്ല, പിന്നെന്താണ്, എനിക്ക് ചില കാര്യങ്ങളോട് എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റും. അതെന്റെ മനസ്സിലുണ്ടാവും. കാര്യം എന്നാ, ഞാൻ പ്രോപ്പറായിട്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിച്ചത് കൊണ്ട്, ഞാൻ എല്ലാം അറിഞ്ഞ് ജീവിച്ചത് കൊണ്ട് ഇതൊക്കെ ഇത്രേ ഉള്ളൂ എന്നുള്ള തലത്തിലേക്ക് എനിക്ക് വരാൻ പറ്റും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാന് എനിക്ക് ഈ ഗൃഹസ്ഥാശ്രമം വിടാൻ പറ്റും. അതുകൊണ്ടാണ് പറയുക, ബ്രഹ്മചര്യാശ്രമത്തില് സ്റ്റഡി, ഗൃഹസ്ഥാശ്രമത്തില് നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിനെ നേരിടാം, ഫേസ് ദി വേൾഡ്. അതാണ് ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ടത്. ലോകം എന്ത് തന്നെ നമ്മളോട് കാട്ടിയാലും ഞാൻ അതിനെന്ത് ചെയ്യും? നല്ല രീതിയിൽ എതിരിടും. അങ്ങനെ എതിരിട്ട് 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 ഏറ്റവും അവസാനം ഞാനൊന്ന് പാകപ്പെടും. അപ്പൊ എനിക്ക് ഈ ലോകം ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം വാനപ്രസ്ഥത്തില് ഞാൻ എന്ത് ചെയ്യും? ലീവ് ദി വേൾഡ്, ഞാൻ ഈ ലോകത്തിനെ വിടും. ലോകം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, എനിക്ക് എന്റെ ഫോക്കസ് ഉണ്ട്. എന്താ ഫോക്കസ്? ഞാൻ ഉപാസനയിൽ കൂടെ ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ അറിയാൻ വേണ്ടി ശ്രമിക്കും.
എന്നിട്ടോ സന്യാസാശ്രമത്തിൽ കൂടെ ആ പരമമായിട്ടുള്ള അറിവ് നേടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ മോക്ഷത്തിലേക്ക് പോകും. അങ്ങനെയാണ് നാലാശ്രമങ്ങൾ. ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി എന്താണ്? അപ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കളിച്ചു കളയും സമയം, ആ യുവാക്കളായിരിക്കുന്ന സമയത്ത് ആ ബാക്കിയുള്ള ചുറ്റികളിൽ കൂടെ സമയം കളയും, ആ വാനപ്രസ്ഥി ആയിരിക്കുന്ന സമയത്ത് അനാവശ്യ ചിന്തകൾ മനസ്സിൽ കേട്ടി അപ്പോഴും നമ്മൾ ഈശ്വരനെ പറ്റി ചിന്തിക്കില്ല, നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റി ചിന്തിക്കില്ല, നമ്മുടെ സമയം വ്യർത്ഥം. ആരും ശങ്കരാചാര്യ പറയാം, അഹോ കഷ്ടം. എന്താണ് കഷ്ടം? എന്താണ്? ആരും ആ പരബ്രഹ്മത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂലമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖകരണേ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വീണ്ടും 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 നമ്മുടെ ലക്ഷ്യത്തിനെ പറ്റി ചിന്തിക്കൂ. ബാക്കി എന്ത് കാര്യത്തിലെ പിടിച്ചാലും അതൊന്നും നമ്മുടെ അവസാന കാലത്തിൽ ആവശ്യം ഉണ്ടാകേണ്ട സമയത്ത് അത് ഉപകരിക്കില്ല. അതുകൊണ്ട് എന്താണ്? ഭജ ഗോവിന്ദം. ഇനിയോ എട്ടാമത്തെ ശ്ലോകം. കുറച്ച് ചോദ്യങ്ങളാ നമ്മൾ നമ്മളോട് തന്നെ ചിന്തിക്കാൻ ചോദിക്കാൻ വേണ്ടിയിട്ട്, അത് ഓർത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? കാതേ കാന്ത കസ്തേ പുത്ര, കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര, സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കഃ കുത ആയാതഃ, കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തതിഹ ഭ്രാതഃ, തത്വം ചിന്തയ തതിഹ ഭ്രാതഃ. ഒരുമിച്ചല്ല. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയമതീവ വിചിത്ര കസ്യ ത്വം കഃ കുത ആയാതഃ തത്വം ചിന്തയ തതിഹ ഭ്രാതഃ. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുക്രിം കരണേ. കാതേ കാന്ത, ഇതാണ് ചോദ്യങ്ങളെ. എന്താ ചോദ്യങ്ങള്? കാതേ കാന്ത, ആരാണ് നിന്റെ ഭാര്യ? ഭാര്യയോ? ആ കാതേ പുത്ര, ആരാ നിന്റെ പുത്രൻ? അയം സംസാര അതീവ വിചിത്ര, ഈ സംസാരം അത്യന്തം വിചിത്രം തന്നെ. ത്വം കസ്യൻ, നീ ആരുടെയാണ്? ത്വം കഹ, നീ ആരാണ്? കുതഹ ആയാധ, നീ എവിടുന്നാ വന്നേ? പ്രാതഹ തത് തത്വം ഇഹ ചിന്തയെ സോദര, ആ തത്വത്തെ കുറിച്ച് ഇവിടെ ചിന്തയെ. ഇതാണ് പോയിന്റ്. എന്താ? നീ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പം നമ്മൾ സാധാരണ കുട്ടികളുടെ ഒക്കെ പറയാറുണ്ട്, എങ്ങനെയാണ് സുധീർജി ഒരു പ്രഭാഷണം നടത്തേണ്ടത് എന്ന് ആരെങ്കിലും ഒക്കെ ചോദിച്ചത്. ഞാൻ ആദ്യം പറയാം, എന്താ നിങ്ങളുടെ വിഷയം? ഇതാണ് ലീഡർഷിപ്പാണ് വിഷയം. ഉടനെ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ അതിനോട് ചോദിക്കണം എന്നാണ്. എന്താ ചോദ്യങ്ങൾ? എന്താണ് ലീഡർഷിപ്പ്? അതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതി. എങ്ങനെ നമുക്ക് ലീഡർഷിപ്പ് ഉണ്ടാക്കാം? ആരെ കണ്ട് നമുക്ക് പഠിക്കാം? അങ്ങനെ ഒരു അഞ്ചാറ് ചോദ്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് ആ ചോദ്യത്തിൻ്റെ തന്നെ ഉത്തരം ആകുമ്പോഴത്തേക്ക് എന്താവും? നല്ലൊരു പ്രഭാഷണമാവും. അതേപോലെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകും, നമുക്ക് വ്യക്തത ഉണ്ടാകും. നമുക്കറിയാം ആരാ നിന്റെ ഭാര്യ. എൻ്റെ ഭാര്യ അത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷേ ആഗ്രഹം ഉണ്ടെന്നല്ല, നീ ഉറപ്പിച്ചു എന്നല്ല പറയുന്നത്. ഇല്ല, അതല്ല ചോദ്യം ഇവിടെ. ആരാ നിന്റെ ഭാര്യ എന്ന് വെച്ചാൽ സത്യത്തിൽ ആരാ നിന്റെ ഭാര്യ? അല്ലെങ്കിൽ സത്യം പറഞ്ഞ ഈ ഭാര്യ എന്ന് പറഞ്ഞ ഒരാളോ ഉണ്ടോ? ഇപ്പൊ നിന്നോട് കൂടിയിരിക്കുന്നു, കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ തമ്മിൽ ഉടക്കായിട്ട് നിന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് പോകുമ്പോൾ നീ വേറൊരാളെ കിട്ടും, അപ്പൊ ആരാ നിന്റെ ഭാര്യ? ഈ രീതി ചിന്തിച്ചു നോക്കണതാ. അങ്ങനെ നോക്കുമ്പോഴോ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭാര്യ എന്നോ അല്ലെങ്കിൽ കുട്ടിയെന്നോ അല്ലെങ്കിൽ ബന്ധുക്കളെന്നോ. ഭാര്യയും കുട്ടിയാണ് ഇവിടെ ചോദിച്ചെങ്കിൽ ബാക്കി എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുക. ഇതൊക്കെ എഫീമറാണ്, ഇതൊക്കെ എന്താണ് ഇങ്ങനെ ഇല്ലാതായി പോകുന്ന ക്ഷണികമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന. അതിന് വേണ്ടിയിട്ടാ ചിന്തിക്കേണ്ടതെന്ന. എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ ഒരു ദേവതയാണ്. അത് കേട്ടിട്ടില്ലേ? ഏതോ ഒരാൾ പറഞ്ഞു, മൈ ഏനോ ഭർത്താക്കന്മാരെല്ലാം കൂടി അവരുടെ സദസ്സിൽ ഇരുന്നിട്ട് അവർ ചർച്ച ചെയ്തപ്പം എങ്ങനെ എന്താണ് ആരാണ് നിന്റെ ഭാര്യ എങ്ങനെയാണെന്ന് അങ്ങനെ ചോദിക്കുന്നത്. പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ്, അപ്പോഴേ അതിൻ്റെ ഒരു തമാശ വരത്തുള്ളൂ. എന്താ നിന്റെ ഭാര്യയാണെന്ന് ചോദിക്കുന്നത്, ഷീസ് ആൻ ഏഞ്ചൽ എന്ന് പറയുന്നതാണ്. പറഞ്ഞാൽ മറ്റാൾ ചോദിക്കുക, എങ്ങനെ അവളെ കൊന്നേന്ന്. മനസ്സിലായില്ലേ? അത് കൊന്നാലല്ലേ ഏഞ്ചലാവുള്ളത്. മനസ്സിലായില്ലേ? ആ രീതിയിലല്ലേ നമ്മൾ പറയും. ഏറ്റവും കൂടുതൽ തമാശകൾ എന്താ ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിലാണ്, മാരേജ് ജോക്സുകളാണ് ഏറ്റവും കൂടുതൽ. എന്നാലും നമ്മൾ ഈ സാധനത്തിൽ പോയി വീഴുന്ന തെറ്റൊന്നുമല്ല, എനിക്കിരുന്ന് പറയാം, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാ. അതോട്ടെ,
സി. പക്ഷെ ഈ ഒരു ചോദ്യങ്ങള് നമ്മൾ വീണ്ടും 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 നമ്മൾ ചോദിക്കുന്ന സമയത്ത്, ആരാണ് നീ, എവിടുന്നാ നീ വന്നത്, ആരാണ് നിന്റെ ബന്ധുക്കള്, ആരാണ് നീ നിന്റെ പുത്രൻ എന്ന് പറയുന്ന ആള്, ആരാണ് നിന്റെ ഭാര്യ എന്നുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത്, എന്റെ സ്വാമി ഇതൊന്നും ഓർമ്മിപ്പിക്കരുത് സ്വാമി, ഇതൊക്കെ ഒന്ന് മറക്കാൻ ഈ ക്ലാസ്സിന് വരുന്നുണ്ട് പോട്ടെ, എങ്കിലും എന്താണ് ഇത് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി ഉണ്ടാവും. ഈ ക്ലാരിറ്റി, ഈ വ്യക്തത നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാകും. ഗൃഹസ്ഥാശ്രമ ജീവിതം കുടുംബമൊക്കെ വളർത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഈ കുടുംബമാണ് നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാക്കി എന്നാ നമ്മളെ വളർത്തുക. എന്തിനാ ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ആചാര്യന്മാർ നമ്മളെ നിഷ്കർഷിച്ചിരിക്കുക? കാര്യം, ഞാൻ എൻ്റെ സ്വാർത്ഥതയിൽ നിന്ന് വെളിയിൽ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് പേരുമായിട്ട് ഇടപെടണം, അവരെനിക്കിട്ട് അടി തരണം, നിവൃത്തിയില്ലാതെ ആ അടി കൊള്ളുന്ന അവസ്ഥ ഞാൻ മേടിക്കും. ഇല്ലേ, കുടുംബം അങ്ങനല്ലേ, വേറെ രണ്ടുപേരെ അടിച്ച് ഞാൻ നീ പോടാ എന്ന് പറഞ്ഞ് പോകാൻ പറ്റും. പക്ഷെ മക്കള് തല്ലുന്നത് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോ തല്ലുന്നത് നമുക്ക് സഹിക്കാതിരിക്കാൻ പറ്റത്തില്ല കുറച്ച് നാളത്തേക്കെങ്കിലും. അപ്പൊ അങ്ങനെ എന്താ, നമ്മൾ അതിന് സഹനത്തിൽ കൂടെ എല്ലാം വരുന്ന സമയത്ത് ഈ കുടുംബം എനിക്ക് വൈരാഗ്യം ഉണ്ടാക്കി തരും. അതിനു വേണ്ടിയിട്ടാണ് ഈ ഗൃഹസ്ഥാശ്രമം എനിക്ക് വൈരാഗ്യം ഉണ്ടാക്കി തരും. അപ്പൊ സത്യത്തിൽ എന്റെ എന്താണ് എന്റെ ഉയർച്ചയ്ക്ക് എന്നെ സഹായിക്കുന്നതാണ് ഈ കുടുംബം. പക്ഷെ അതിനോടുള്ള ഒട്ടല് തീർത്ത് നമ്മൾ ഇല്ലാതെയാക്കണം. കുടുംബം നമ്മളെ വളർത്താൻ സഹായിക്കുമെങ്കിലും അവിടെ തന്നെ ഒട്ടി നിന്നാൽ നമ്മൾ ബോൺസായികളായി മാറുന്നത്. ബോൺസായി കണ്ടിട്ടില്ലേ? ബോൺസായി എന്ന് പറഞ്ഞാൽ ചെറിയ ചെടിയാണ്, ആലക്ക്, വലിയ ആലക്ക് ഇങ്ങനെ ചെറുതാക്കി അവർ വളർത്തി വെക്കുന്നതാണ്. കുടുംബം എന്നെ വളരാൻ സഹായിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ട്. നമ്മളെല്ലാവരെയും വളരാൻ കുടുംബം സഹായിക്കുന്നുണ്ട് എങ്കിലും, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ കുടുംബം, ഞാനും ഞാനും എൻ്റെ ആൾ 40 പേരൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഞാൻ അവിടെ ഒതുങ്ങിപ്പോകും. ഞാൻ അവിടെ ഒതുങ്ങിപ്പോകും. ഞാൻ ഒതുങ്ങാതെ നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് വലുതാക്കണം. ഓക്കെ. അല്ലെങ്കിലോ, കുടുംബം എന്ന് പറയുന്നത് ആചാര്യന്മാർ പറയും അത് കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോണിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ സാധനാവിജയത്തിൽ പറയുക, എന്ന് പറയണ ആത്മേച്ഛ വ്യവസീയത നിജ ഗൃഹാത തൂർണം വിനിർഗമ്യത. ആത്മാവിനെ അറിയണം എന്നുള്ള ചിന്ത വരുമ്പോ അപ്പൊ എന്ത് ചെയ്യണം? നിജ ഗൃഹ, നിന്റെ ഗൃഹത്തിൽ നിന്ന് അപ്പൊ ഇറങ്ങിക്കോണന്നാ, ഉടൻ തന്നെ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങണം എന്നാ, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന്. നമ്മുടെ കംഫർട്ട് സോൺ നമ്മളെ വളരാൻ സമ്മതിക്കത്തില്ല. എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണെന്ത്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളത്. ഇതെന്റെ കംഫർട്ട് സോണായി മാറും കുറച്ച് ആൾ കഴിയുമ്പോൾ. കാര്യം എന്നാ, ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾ തന്നെ, ഇപ്പൊ നിങ്ങൾ ഇല്ലേ എനിക്ക് സംസാരിക്കാന്ന് പറയാം. പക്ഷെ എനിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്ത്, കൊച്ചുകുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആരെങ്കിലും പറയാം, സുധീർജി കൊച്ചുകുട്ടികൾക്ക് ക്ലാസ് എടുക്കാമോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ കൊച്ചുകുട്ടികൾ ക്ലാസ് എടുക്കത്തില്ല, വലിയ ആൾക്കാർക്ക് ഞാൻ എടുക്കാം. കാര്യം എന്നാ, എനിക്ക് കുട്ടികളായിട്ട് എനിക്ക് എന്നെ ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്റെ കംഫർട്ട് സോണാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പോകും. കൊച്ചുകുട്ടികളാണെങ്കിൽ ഞാൻ അവരുമായിട്ട് ഇടപെടാൻ ശ്രമിക്കണം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് വളരാൻ പറ്റൂ. ചില ആൾക്കാരുണ്ട്, അവർക്ക് യങ്സ്റ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, പറ്റത്തില്ല. ഇല്ലില്ല, എനിക്ക് യുവകേന്ദ്രയ്ക്കൊന്നും ക്ലാസ് എടുക്കാൻ പറ്റില്ല. അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ ക്ലാസ് എടുത്തോളാം എന്ന് പറയും. സി, അത് നമ്മുടെ കംഫർട്ട് സോണാണ്. പറയുന്ന ശാസ്ത്രമൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ യുവാക്കൾക്ക് വേണ്ടിയിട്ടൊന്ന് മാറാൻ ശ്രമിച്ചു നോക്കൂ. എനിക്കിത്തിരി ബുദ്ധിമുട്ടാണേ, ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ കാര്യം എടുത്തു നോക്കൂ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കംഫർട്ട് സോണുകളുണ്ട് വീട്ടിൽ, ഇല്ലേ? അങ്ങനെയാണ്. ഞാൻ എൻ്റെ കംഫർട്ട് സോണിനെ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ പതുക്കെ വളരാൻ തുടങ്ങും. അപ്പൊ ഞാൻ വളരാൻ തുടങ്ങും. അതുകൊണ്ട് എന്താണ്, ഒരിക്കലും എന്താണ് കംഫർട്ട് സോണില് ഒതുങ്ങി പോകരുത്. അപ്പൊ കുടുംബം എന്താണ് കംഫർട്ട് സോൺ ആണ് എന്നാണ് പറയാം. ഈ ഒട്ടലില്ലായ്മ എന്നുള്ള ഗുണം നമുക്ക് വളരെ വേണം. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ആരാണ് ഭാര്യ, ആരാണ് ആരാണ് നീ എന്ന് പറയുന്നത് പരസ്യം ഉണ്ടാവില്ല. ഇത് ആരാണ് നീ എന്നറിയണം, ആരാണ് ഭാര്യ എന്നറിയണം, ആരാണ് നിന്റെ കുട്ടി എന്നറിയണം, നീ എവിടുന്നാണ് വന്നത് എന്നറിയണം. ഇതൊക്കെ നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കും. കാര്യം ഈ ഭാര്യയും പുത്രനും ഒക്കെയാണ് നമ്മുടെ ഒട്ടലിന്റെ ഏറ്റവും വലിയ കേന്ദ്രം. ഇതാരാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ഉള്ളിൽ വൈരാഗ്യം ഉണ്ടാകും. കാതേ കാന്ത, കാന്ത എന്ന് പറയുന്ന വാക്ക് കാമത്തിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ പുത്ര, പുത്രൻ എന്താണ് അർത്ഥം? എന്റെ ധനമല്ല ആർക്കാണ് പോവുക? പുത്രനാണ്. അതുകൊണ്ട് പുത്രൻ എന്താണ് അർത്ഥത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി സംസാരത്തിനെ പറ്റി പറഞ്ഞത്, സംസാരം എന്താണ് ധർമ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊക്കെ സൂചനകളാണ്. അപ്പം നമ്മുടെ പുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മാർത്ഥ കാമത്തിനെ സൂചിപ്പിച്ചു. ഇതിനെയൊക്കെ മാറ്റിയിട്ട് നീ എവിടുന്ന് വന്നു, നീ ആരാണ് എന്നുള്ള ചിന്തയിൽ ഞാൻ വീണ്ടും വീണ്ടും മനനം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, എനിക്ക് മോക്ഷത്തിലേക്ക് നടക്കാം. ഞാൻ ഈ തരത്തിലുള്ളൊരു മനനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ശുദ്ധമാകും, എൻ്റെ മനസ്സിന് ഏകാഗ്രത, ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും ഉണ്ടാകും.
അതിനുശേഷം ഈ ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം? ഒമ്പതാമത്തെ ശ്ലോകം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ശ്ലോകമാണ്, വളരെ ഗംഭീരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. എന്താണ്? സത്സംഗത്വേ നിസ്സംഗത്വം, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഒരുമിച്ചല്ല, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഭജ ഗോവിന്ദം, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, നഹി നഹി രക്ഷതി ദുഃഖകരണേ. സത്സംഗത്വേ നിസ്സംഗത്വം, എന്താണ്? സത്സംഗത്തിലൂടെ നിസ്സംഗഭാവവും, നിസ്സംഗത്വേ നിർമോഹത്വം, നിസ്സംഗത്തിലൂടെ നിർമോഹാവസ്ഥയും, നിർമോഹത്വേ നിശ്ചലതത്വം, നിർമോഹത്തിലൂടെ നിശ്ചലതത്വവും, നിശ്ചലതത്വേ ജീവൻ മുക്തി, നിശ്ചലതത്വത്തിലൂടെ ജീവൻ മുക്തിയും നേടാം. ഇതാ ശ്ലോകം തന്നെ നിങ്ങൾ പിരിച്ചു പിരിച്ച് പറഞ്ഞല്ലേ ഇത്. അതെ, എന്താണത്? ഇത് എന്താണ്, ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും എത്തിക്കഴിഞ്ഞാൽ, നമുക്കത് കിട്ടിയാൽ, നമ്മൾ പിന്നെന്ത് ചെയ്യണം? നമ്മൾ ഗുരു ഉപസദനം ചെയ്യണം എന്നാണ്, ഗുരുവിന്റെ അടുക്കൽ പോകണം എന്നാണ്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ ഈ കാണുന്ന ശ്ലോകത്തിനെ ഗുരുദേവൻ പറയുക ലാഡർ ഓഫ് റൈസ് എന്നാണ്, കയറ്റത്തിന്റെ ഏണിപ്പടികൾ എന്നാണ് പറയുക. ഇതിങ്ങനെ ഓരോ പടി ഓരോ പടി ഓരോ പടി ഓരോ പടി ആയിട്ടുള്ള കയറ്റമാണ് എന്നാണ്. എന്താണ്? സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വത്തിലേക്ക് എത്തും. ഇപ്പൊ എന്താ സത്സംഗം? ആ സത്സംഗം ഇപ്പൊ ഈ നടക്കുന്നത് സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ, സാധാരണ ഒരു ഭജനയൊക്കെ കാണും, ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്വാമി വന്നൊരു പ്രഭാഷണം നടത്തും, ഇതിനെയാണ് സത്സംഗം എന്ന് പറയുക. ആ ഇത് സത്സംഗമാണ്, പക്ഷെ സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സത്വമായിട്ടുള്ള സംഘമാണ് സത്സംഗം. എന്താണോ സത്യമായിട്ടുള്ളത്, ആ സത്ത്, ആ സത്വമായിട്ടുള്ള സംഘപ്പൊട്ടല്, അല്ലെങ്കിലോ സാധുക്കളുമായിട്ടുള്ള സംഘമാണ് സത്സംഗം. വെറുതെ അടുത്തു വന്നിരുന്നോണ്ട് കാര്യമില്ല. സത്യം പറഞ്ഞ എന്താണ്? എന്താണോ നമ്മളെ പരിവർത്തനം ചെയ്യാൻ, ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതുമായിട്ട് ചേരുന്നതാണ്. അപ്പം ആ സ്വാമി, ചില ആൾക്കാർ പറയും ചിന്മയാനന്ദ സ്വാമിജിയുടെ കൂടെ ഞാൻ വർഷങ്ങൾ നടന്നിട്ടുണ്ട്, വെറും പൊട്ട സ്വഭാവമായിരിക്കും അവർക്ക് അപ്പോഴും, ഒരു കാര്യം കാണത്തില്ല. അങ്ങനല്ല, പിന്നെയോ ആ നമ്മളെ പരിവർത്തനം ചെയ്യുന്നതായിട്ട് നമ്മൾ അടുത്തിരിക്കണം. ഗുരുദേവന്റെ അടുക്കൽ പോയി കഴിഞ്ഞാണ്ടല്ലോ ഗുരുദേവൻ അയാളെ, അപ്പൊ അയാളുടെ ഒരു ഭേദം, അയാളെ നേരത്തെ അതിനേക്കാളും വലിയ പ്രശ്നമായിരുന്നിരിക്കും, അയാൾ മാറിയിട്ടുണ്ടായിരിക്കും, നമുക്കറിയാമല്ല. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെ ആൾക്കാരൊക്കെ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കും, അങ്ങനല്ല. പിന്നെയോ സത്സംഗം എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ചേരണം. എങ്ങനെ ചേരണം? അവരെന്തിലാണോ നിൽക്കുന്നത്, മഹാത്മാക്കളുമായി ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ, അവരെന്തിനു വേണ്ടിയിട്ടാണോ ഈ മഹാത്മാക്കൾ നിലകൊള്ളുന്നത്, അതിനോട് ചേർന്ന് നിൽക്കണം എന്നാണ്. അല്ലാതെ ചില ആൾക്കാർ കണ്ടിട്ടില്ല, എന്ത് പരിപാടി ഉണ്ടെങ്കിലും വന്നിട്ട് സെൽഫി എടുക്കും. ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്, ഒരു ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് അവരുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കും, ഫേസ്ബുക്കിൽ ഇടും, ഇതാണ് പരിപാടി. എന്നിട്ട് പറയോ ഞാൻ അന്ന ആളുടെ കൂടെ, പുള്ളി ക്ലാസ്സിൽ പറഞ്ഞ എന്തെങ്കിലും കേട്ടോ, ആ കേട്ടില്ല, അതാ ഇല്ല, ക്ലാസ്സിൽ കേട്ടാലും കാര്യമില്ല. പിന്നെന്താണ്, അതിനോട് ചേർന്നേക്കും കാര്യം. നമ്മൾ ഈ സത്വമായിട്ട് ചേരുന്ന സമയത്ത് ഇത് എന്ത് വേണമെങ്കിലും ആകാം, ഇങ്ങനത്തെ ഒരു പ്രഭാഷണം ആകാം, നല്ല കൃതികൾ, നല്ല ബുക്കുകൾ വായിക്കുന്നതാകാം, നല്ലൊരു സിനിമ പോലും ആകാം, മനസ്സിലായില്ലേ, നല്ലൊരു സിനിമ. എൻ്റെ മാറ്റത്തിന് ആ സിനിമ സഹായിക്കുകയാണെങ്കിൽ ആ ഒരു സിനിമ പോലും എന്താണ്, സത്സംഗം ആണ്, മനസ്സിലായില്ലേ. അപ്പം ഈ ഒരു സത്സംഗം ആ എന്ത് നടത്തും? സത്സംഗം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അറിയുമ്പോൾ, സ്വാഭാവികമായിട്ടും തെറ്റായിട്ടുള്ള കാര്യത്തിന് എനിക്ക് അറിയാൻ പറ്റും, ആണോ അല്ലയോ? സത്യം എനിക്കറിഞ്ഞു, ഇതാണ് ശരിയെന്ന് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തെറ്റിനെ എനിക്ക് മനസ്സിലാവും. സത്യത്തിനെ അറിഞ്ഞിട്ട് ഞാൻ തെറ്റിനെ മനസ്സിലാകുമ്പോൾ ഞാൻ തെറ്റിനോട് എന്ത് ചെയ്യും? ഒരു ഡൗട്ടും ഇല്ല, ഞാൻ എനിക്ക് വിടാൻ പറ്റും. അതുകൊണ്ടാണ് പറയുക, സത്സംഗം നമ്മളെ നിസ്സംഗത്വത്തിലേക്ക് നയിക്കും. സത്സംഗം മാത്രമേ നയിക്കത്തുള്ളേ, സത്സംഗം എൻ്റെ ഉള്ളിൽ വിവേകം കൊണ്ടുവരും, ഡിസ്ക്രിമിനേറ്റീവ് പവർ കൊണ്ടുവരും. അപ്പൊ എന്ത് ചെയ്യും? ശരി എന്താണ്, തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് തെറ്റിനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റും. എനിക്ക് ഡിറ്റാച്ച്മെന്റ്, വൈരാഗ്യം ഉണ്ടാകും. ഇത് തെറ്റാണ്, ഇത് എനിക്ക് ആവശ്യമില്ലാത്തതാണ്. ബബിൾ ഗം ചവയ്ക്കുന്നതിന്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടില്ലേ?
ബബിൾ ഗം ചവച്ച് കുറെ കഴിയുമ്പോൾ തുപ്പിക്കളയും. അതിനെ തുപ്പിക്കളയെന്ന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ, ഇല്ല അതിന് രസമില്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്യും, അതിനെ ആ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഞാൻ തുപ്പിക്കളയും. അതേപോലെ വിവേകമുണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ മുറുകി പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും രസമില്ല ടേസ്റ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും. ഇതാണ് നിസ്സംഗം. ഇവിടെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വൈരാഗ്യം സാധനാചതുഷ്ടയത്തിലെ ബാക്കി ഗുണങ്ങളെ എല്ലാത്തിനും സൂചിപ്പിക്കുന്നു എന്നാണ്. അതെന്താ, വിവേക വൈരാഗ്യ ശമ ദമ ഉപരമ തിദീക്ഷ ശ്രദ്ധ സമാധാനം മുമുക്ഷുത്വം ഇതിനെയൊക്കെ. അല്ലെങ്കിലോ നമ്മൾ അസത്തിൽ നിന്നും സംഘം ഉണ്ടാകും. ഏഷണാത്രയം ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ വിത്തേഷണ പുത്രേഷണ ലോകേഷണ, അതിൽ നിന്ന് നമുക്ക് നിസ്സംഗത്വം ഉണ്ടാകും. എങ്ങനെ, ഈ വലിയ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെറ്റി പെറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നില്ല. ആണോ അല്ലേ, വലിയ കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ചെറിയ കാര്യത്തിൽ എന്ന് പറഞ്ഞു വിടും, അങ്ങനെ അവള് പറഞ്ഞു വിടും. അതാണ് നമ്മള് ഇപ്പൊ എന്താണെന്നറിയോ, ചെറിയ 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 കാര്യങ്ങളൊക്കെ കയറി പിടിക്കാനുള്ള കാരണം നമുക്ക് വലിയ കാര്യത്തിനെ പിടിക്കാനില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. ഈ ചെറിയ ചെറിയ കാര്യത്തിനല്ലേ നമ്മൾ വലിയ പ്രശ്നങ്ങളായിട്ട് വരുന്നില്ലേ. കാര്യം എന്താണെന്നറിയോ, നമുക്ക് കറക്റ്റായിട്ട് എന്താണ് ആ വലിയ കാര്യം എന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. സത്സംഗത്തിൽ എന്താണ് ആ വലിയ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, അതാണ് അതിനത്തെ കാര്യം. ഈ ലോകം മുഴുവൻ പ്രശ്നമാണ് സ്വാമി, ഇതങ്ങനെ കാര്യം എന്ന് വെച്ചാൽ നാം ഫോക്കസ് ചെയ്യേണ്ട സാധനത്തിൽ ഫോക്കസ് ചെയ്യുന്നില്ല. അതിൽ ഫോക്കസ് ചെയ്ത് ഈ ലോകം എങ്ങനെ പോയാലും നമുക്ക് എന്നാ നമ്മളുടെ ഫോക്കസ് അതിൽ തന്നെ ആയിരിക്കും. സത്സംഗത്തിൽ കൂടെ എന്തെല്ലാമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ഉറപ്പ് വരും. അതുകൊണ്ട് തന്നെ എന്താണ് എനിക്ക് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാം. അപ്പൊ എപ്പോഴാണോ എനിക്ക് നിസ്സംഗം ഉണ്ടാകുന്നത്, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗം ഉണ്ടാകുന്നത്, നിസ്സംഗത്തിൽ നിന്ന് നിർമോഹം ഉണ്ടാകും. നിർമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹമില്ലാത്ത അവസ്ഥ, ഡെല്യൂഷൻ ഇല്ലാത്ത അവസ്ഥ. അതായത് ഒട്ടലില്ലായ്മ ഉണ്ടാകുമ്പോൾ മോഹമില്ലാത്ത അവസ്ഥ ഉണ്ട്, തെറ്റിദ്ധാരണകൾ ഇല്ലാതെയാവും. ഞാൻ പൂർണ്ണസ്വരൂപിയാണ് എന്നത് ആണ് എന്നത് മറന്നിട്ട് ഞാനൊരു ലിമിറ്റഡ് ആണ് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെ, ഞാൻ എപ്പോഴും സന്തോഷിക്കേണ്ടവനാണ് ആനന്ദ സ്വരൂപിയാണ് എന്നുള്ള വസ്തുത മറഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ ഉണ്ടാക്കി കാരണങ്ങൾ ഉണ്ടാക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പ്രശ്നം. ആണോ അല്ലയോ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും, ഞാന് എനിക്ക് എപ്പോഴാണോ പ്രോപ്പർ ആയിട്ടുള്ള വൈരാഗ്യം ഉണ്ടാകുന്നത്, നിസ്സംഗം ഉണ്ടാകുന്നത്, അപ്പോ എന്റെ മോഹമില്ലാതെയാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എത്രത്തോളം ഒട്ടൽ കൂടുന്നോ അത്രത്തോളം വേദന കൂടുന്നാണ്. ഇവിടെ എന്താണ്, ഞാൻ ദുഃഖിക്കേണ്ടവനല്ല ആനന്ദ സ്വരൂപിയാണെന്ന് അറിയുമ്പോൾ ആ മോഹമില്ലായ്മ, അതിനുശേഷോ സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം. എന്താ നിശ്ചലതത്വം, നിശ്ചലതത്വം എന്ന് വെച്ചാൽ സ്റ്റഡി വിസ്ഡം, പ്രജ്ഞ ദൃഢമാണ്. അതെനിക്ക് മോഹമില്ലാത്ത അവസ്ഥ വരുന്ന സമയത്ത് എന്താ മോഹം, കൃത്യ അകൃത്യ അവിവേകമാണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതിലുള്ള അവിവേകമാണ്. അത് മാറുന്ന സമയത്ത് എന്താണ് സത്യം എന്നുള്ളതിൽ എനിക്ക് ഉറപ്പ് വരും. ഞാൻ പൂർണ്ണനാണ്, ഞാൻ ദുഃഖിക്കേണ്ടവനല്ല എന്നുള്ളതിൽ എനിക്ക് ഉറപ്പ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജീവൻ മുക്തി, ഇവിടെ തന്നെ എനിക്ക് മുക്തിയെ ലഭിക്കും. ഇവിടെ പറയാ നിസ്സംഗം ആയിട്ടിരിക്കാന്നുള്ളത് ബ്ലൂ പ്യൂരിറ്റിയും നിർമോഹം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാലോ തീർച്ചയായിട്ടും നമുക്ക് ആ മോക്ഷത്തിലേക്ക് പോകാം. ഇതെല്ലാം ഇവിടുന്ന് തുടങ്ങുന്നത് സത്സംഗത്തിൽ നിന്നാണ്. സത്സംഗത്തിൽ പറയാണ് ഗുരു, പറയാണ് എന്ത് പറയാണ്, നീ ദുഃഖിക്കേണ്ടവനല്ല, നീ ദുഃഖിക്കേണ്ടവനല്ല, നീ പൂർണ്ണ സ്വതന്ത്രനാണ് എന്ന് പറയും. അവിടുന്നാണ് ഈ വിവേകം വരുന്നത്, നീ ഈ കാര്യത്തിലൊന്നും അനാവശ്യമായിട്ട് കയറി പിടിക്കരുത് എന്ന് പറയുമ്പോൾ ഇത് പിടിക്കണ്ട എന്ന് മനസ്സിലാക്കും. പിന്നെ എന്തിലെയാണ് പിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കും. അങ്ങനെ വരുന്ന സമയത്ത് മനസ്സ് ശാന്തമാകും, സ്റ്റഡിയാകും, അവിടെ എനിക്ക് മുക്തിയിലേക്ക് നടക്കാൻ പറ്റും. ഓക്കെ, ഇനിയോ പത്താമത്തെ ശ്ലോകം. വയസി ഗതേ കഃ കാമവികാരഃ ശുഷ്കേ നീരേ കഃ കസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ. ഒരിക്കൽ കൂടെ, വയസി ഗതേ കഃ കാമവികാരഃ ശുഷ്കേ നീരേ കഃ കസാരഃ ക്ഷീണേ വിത്തേ കഃ പരിവാരഃ ജ്ഞാതേ തത്വേ കഃ സംസാരഃ. എന്താണ്,
വയസികതേക്കഹ കാമവികാരഹ. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കോസ് എഫക്ട് തിയറിയാണ്. അതായത് എഫക്ട് എന്ന് പറഞ്ഞാൽ കാര്യം, കോസ് എന്ന് പറഞ്ഞാൽ കാരണം. കാരണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നിലനിൽക്കൂ എന്നുള്ളത് സൂചിപ്പിച്ചിട്ട് നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിൽ എന്താണ് നമ്മൾ വേണ്ടത് എന്നുള്ളത് ഇനിയുള്ള രണ്ട് മൂന്ന് ശ്ലോകങ്ങളിൽ കാണിക്കും. ഇതിൻ്റെ അത് തുടങ്ങും. എങ്ങനെയാണ് പറയാണ്? വയസികതേക്കഹ കാമവികാര. വയസികതേ വയസ്സായാൽ, അതായത് വാർദ്ധക്യമായി കഴിയുമ്പോൾ, കഹ കാമവികാര, കാമചേഷ്ടകളുണ്ടോ? പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അമ്മാതിരി ചിന്തകളൊക്കെ വരുമോ? ഇല്ല. ശുഷ്കേ നീരെ, അതായത് വെള്ളം വറ്റിയാൽ, വെള്ളമില്ലാതായാൽ കഹ കാസാര, തടാകമുണ്ടോ? ഭാരത പുഴ മാത്രം നമ്മൾ പുഴയെന്ന് വിളിക്കും, ബാക്കിയുള്ളിടത്തൊക്കെ വെള്ളം വറ്റി കഴിഞ്ഞാൽ പിന്നെ അത് കുളമാണെന്ന് പറയുമോ? ഇല്ല, അത് ചതുപ്പണ കിടക്കും. അതാണ്, വെള്ളം വറ്റിയാൽ പിന്നെ കുളം ഇല്ല. ഓക്കെ. പിന്നെ ക്ഷീണേ വിത്തേ സമ്പത്ത് ക്ഷയിച്ചാൽ കഹ പരിവാര, പരിവാരങ്ങളുണ്ടോ? പരിവാരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സമ്പത്തുള്ളിടത്തോളം കാലത്തെ എന്നെ എൻ്റെ പുറകെ ആൾക്കാരെ സുധീർ ചെയ്തതിനെ സൂപ്രാണ സുധീർ ചെയ്തതിനെ ജീവ നീണ ആൾ വാഴട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരെ നടക്കുള്ളൂ. എൻ്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമുള്ളൂ. ഓക്കെ. അതേപോലെ തന്നെ ജ്ഞാതേ തത്വേ, തത്വം പറഞ്ഞാൽ കഹ സംസാര, സംസാരമുണ്ടോ? അതായത് ജ്ഞാനം ലഭിച്ചാൽ, ഈ തത്വത്തിനെ അറിഞ്ഞാൽ പിന്നെ ഈ സംസാരമുണ്ടോ? ഇല്ല. സി, വെള്ളം മാറ്റി കഴിഞ്ഞാൽ, വെള്ളം എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ഇവിടെ കുളമില്ല. അതേപോലെ വയസ്സെല്ലാം ആയി, പ്രായം, അതാ ഒരു ആരോഗ്യമൊക്കെ ശരീരത്തിലെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാമവികാരങ്ങളില്ല. പിന്നെ അതേപോലെ തന്നെ സമ്പത്ത് ക്ഷയിച്ചാൽ എങ്ങനെയാണോ ആൾക്കാരായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ വരാത്തത്, അതേപോലെ ഈ സംസാരം ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അറിവ് നേടിയാൽ മതി, അജ്ഞാനത്തിന് ഇല്ലാതെയാക്കാം. സംസാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ സംസാരിക്കുന്നതിനല്ല സംസാരം എന്ന് പറയാം. സംസാരം എന്ന് പറഞ്ഞാൽ സമ്യക് സരതീന, സമ്യക് സരതി, നല്ല രീതിയിൽ ചരിക്കുന്നത്. നല്ല രീതിയിൽ ചരിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ദുഃഖത്തിന്റെ കാരണേ. നമ്മൾ ചില ആൾക്കാർ പറയത്തില്ലേ, എപ്പോഴും ദുഃഖമാ സ്വാമി എന്ന് പറയും. അപ്പൊ നമ്മൾ ചിലപ്പോ ചില തമാശയായിട്ടൊക്കെ പറയാറില്ലേ, ഈ ആദ്യത്തെ മൂന്ന് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പണി, ഓ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് കഴിഞ്ഞാൽ, അത് കഴിയുമ്പോൾ ശീലമായിക്കോളും എന്ന് നമ്മൾ പറയാറില്ലേ. അതേപോലെ സ്ഥിരമായിട്ട് നമുക്ക് ദുഃഖമാണെന്ന് വെച്ചോ, നമ്മൾ ആ ദുഃഖത്തിലൊരു സുഖം കണ്ടെത്തും. ആണോ അല്ലയോ? നമ്മൾ ആ ദുഃഖത്തിൽ സുഖം കണ്ടെത്തും. പക്ഷേ ഈ ദുഃഖം ദുഃഖമാകുന്ന വലിയ പ്രശ്നമാകുന്ന എപ്പോഴാണെന്നറിയോ? ഈ ദുഃഖം മാറി, സുഖം മാറി, ദുഃഖം മാറി, സുഖം മാറി, ഇനി ദുഃഖവും സുഖവും തോന്നി ഇങ്ങനെ ഇങ്ങനെ മാറി മാറി കളിക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളെയൊക്കെ ഉണ്ടാകുക. അതുകൊണ്ടാണ് സംസാരത്തിനെ സംസാരം എന്ന് പറയുക. നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറാതിരിക്കുകയാണ്. എല്ലാ കാലത്തും സുഖമാണെങ്കിൽ നമ്മൾ ആ സുഖത്തിൽ നിന്ന് പോകും. എല്ലാ കാലത്തും ദുഃഖമാണെങ്കിൽ നമുക്കറിയാം ഇത് മാറാനൊന്നും പോകുന്നില്ല, ഞാൻ ഇതിനോട് ഇനി അഡ്ജസ്റ്റ് ചെയ്യേ മാർഗമുള്ളൂ എന്നെനിക്ക് മനസ്സിലാവും. ആണോ അല്ലയോ? പക്ഷെ ഇതിങ്ങനെ മാറുന്നതാണ് ഈ സുഖ ദുഃഖങ്ങളുടെ സമ്മിശ്രമായതുകൊണ്ടാണ് നമുക്ക് ഇത്ര വേദന ഉണ്ടാകുന്നതെന്ന്. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആർക്കാണോ ആ അറിവ് കിട്ടുന്നത്, ജ്ഞാതേ തത്വേ, ആർക്കാണോ ആ തത്വം അറിയുന്നത്, അയാൾക്ക് പിന്നെ സംസാരമുണ്ടോ, ഈ ദുഃഖമുണ്ടോ? എന്താണ് ആ തത്വം? എന്താ തത്വം? ഈ മാറുന്നതെല്ലാം മാറണം എന്നുണ്ടെങ്കിൽ മാറാത്തൊരു ബേസ്, ഒരു അധിഷ്ഠാനം വേണം എന്നുള്ളതാണ് തത്വം. ഇപ്പോ നമ്മൾ ട്രെഡ്മില്ലിൽ ചില ആൾക്കാരൊക്കെ ഓടുന്നതാണ്, അവരെത്ര ഓടിയാലും അവിടെ നിന്നുകൊണ്ടായിരിക്കും ഓടുന്നത്. ആണോ അല്ലയോ? കാര്യം എന്നാ? അതിൻ്റെ താഴത്തെ ആ പ്ലാറ്റ്ഫോം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ ഈ നമ്മൾ ഫ്രണ്ടിലോട്ട് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യാതെ ഒരു പ്ലാറ്റ്ഫോം താഴെ വേണം. റോഡ് എന്തുകൊണ്ടാണ്? റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വണ്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? റോഡ് അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട്. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ ഈ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യുമ്പോൾ ഇതിനൊക്കെ മൂവ് ചെയ്യാൻ ഒരു അധിഷ്ഠാനം വേണം എന്നുള്ള അറിവ് നമുക്ക് എപ്പോഴാണോ കിട്ടുന്നത്, അപ്പോ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും നിവൃത്തിയായി. കാര്യം അങ്ങനെ ഒരു അധിഷ്ഠാനം, അത് ഞാൻ തന്നെയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ അധിഷ്ഠാനം, അത് ഞാൻ തന്നെയാണ് എല്ലാ സുഖങ്ങളും എല്ലാ ദുഃഖങ്ങളും എന്നിലാണ് വരുന്നതെന്നും, സുഖ ദുഃഖത്തിനെ മാത്രമായിട്ട് എടുക്കാവേ, ആരാ സുഖിക്കുന്നത്? ആരാ സുഖിക്കുന്നത്? ഞാനാണ്. ആരാണ് ദുഃഖിക്കുന്നത്? അത് ഞാൻ തന്നെ സാമീന്ന്. ഓക്കെ. ആരാ എന്നെ സുഖിപ്പിക്കുന്നത്? ആരാണ് എനിക്ക് സുഖം നൽകുന്നത്? അത് ബാക്കിയുള്ളവരാ. ചുമ്മാതാണ്? അല്ല, ബാക്കിയുള്ളവരല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ സുഖത്തിൻ്റെ കാരണം ആരാണ്? ഞാനാണ്. ആരാ എന്നെ ദുഃഖിപ്പിക്കുന്നത്?
ആരാ ദുഃഖിപ്പിക്കുന്നത്? നമ്മൾ പറയാം മക്കളുടെയൊക്കെ പറയടാ, എന്നെ എന്തിനാടാ വെറുതെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത്, എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നല്ല, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനൊക്കെ അമ്മ എന്നെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നല്ല നമ്മളിങ്ങനെ പറഞ്ഞാലും സത്യം പറഞ്ഞാൽ വിഷമിക്കുന്ന ആരാ? നമ്മളാ. സുഖിക്കുന്നതായിക്കോട്ടെ ദുഃഖിക്കുന്നതായിക്കോട്ടെ ഇതൊക്കെ നമ്മളാണ്. ഈ സുഖവും ദുഃഖവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഈ അധിഷ്ഠാനം, മാറാതെ നിൽക്കുന്ന അധിഷ്ഠാനം നമ്മളാണെന്ന് മനസ്സിലായിട്ട് ഈ സുഖവും ദുഃഖവും മാറി മാറി വന്നും പോയിരിക്കും എന്ന് മനസ്സിലാക്കുന്ന സമയത്ത്, ആ തത്വം അറിയുന്ന സമയത്ത് സുഖം വന്നാലെന്താ ദുഃഖം വന്നാലെന്താ നമുക്ക് ഇളകാൻ പറ്റില്ല. ഈ ഒരു അറിവ് നമുക്ക് കിട്ടിയാൽ പിന്നെ സംസാരം നമ്മളെ ബാധിക്കില്ല. ചിന്മയാൻ സ്വാമിയുടെ ഒരു കഥയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പറഞ്ഞു കാണും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കുന്നില്ല. ഗുരുദേവൻ ഇരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആരാണ്ട് ഒരാള് ആ റൂമിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, സ്വാമിജി ആം ഐ ഡിസ്റ്റർബിങ് യു എന്ന് ചോദിച്ചു. സ്വാമിജി, ഞാൻ സ്വാമിജി തടസ്സപ്പെടുത്താണോ, ഡിസ്റ്റർബ് ചെയ്യാണോ? എന്നാൽ സ്വാമിജി ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു, യു ട്രൈഡ് ബട്ട് ഐ ആം നോട്ട്, യു ട്രൈഡ് ബട്ട് ഐ ആം നോട്ട്. ഈ ലോകത്തിനോട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ലോകം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും, ആണോ അല്ലയോ? പക്ഷേ യു ട്രൈ ബട്ട് ഐ വോണ്ട് ഗെറ്റ് ഡിസ്റ്റർബ് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതെപ്പോഴേ പറ്റുള്ളൂ എന്നറിയാവോ? എല്ലാ മാറ്റത്തിൻ്റെയും അധിഷ്ഠാനം അത് ഞാൻ തന്നെയാണ്, ഈ സുഖവും ദുഃഖവും എല്ലാം എന്നിൽ തന്നെയാണ് എന്ന ബോധ്യം എനിക്ക് ഉണ്ടാവുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. ആ സമയത്ത് എനിക്ക് മറ്റേ ബാഹുബലി സിനിമയ്ക്കകത്ത് മറ്റേ കുന്ത ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട് ഇല്ലേ, കണ്ടിട്ടുണ്ട്? ആ സീൻ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കുറേ കുന്തങ്ങൾ വരുന്നുണ്ട്, ബാഹുബലി മാത്രം ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കണക്ക് ലോകത്തിലെ പ്രശ്നങ്ങളെ എനിക്ക് നോക്കി നിൽക്കാൻ പറ്റും. അല്ലെങ്കിലോ ഒരാൾ തുമ്മിക്കഴിഞ്ഞ് എനിക്ക് പേടിയോ, കൊറോണ ആണെന്ന് തോന്നുന്നു, എനിക്ക് വരുമോ ഭഗവാനെ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത, ആണോ അല്ലയോ? നമുക്ക് ദുഃഖിക്കാൻ ആയിരം കാരണങ്ങളല്ലേ. ആരാ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മളാ കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് ദുഃഖിക്കാനുള്ള കാരണം ഉണ്ടാക്കാമെങ്കിൽ എനിക്ക് സന്തോഷിക്കാനുള്ള കാരണവും ഉണ്ടാക്കാം. ഇത് അതിൻ്റെ അടുത്ത തലമാണ്. എന്താ ഈ സുഖവും സന്തോഷവും ഒക്കെ തത്വം അറിഞ്ഞു കഴിയുമ്പോൾ ഈ സംസാരേ പോകും. ഈ സുഖം വരിക, ദുഃഖം വരിക, സുഖം വരിക, ദുഃഖം വരിക എന്നുള്ളത് സംസാരത്തിന്റെ ഭാഗമാണ്. എപ്പോഴാണോ നമ്മൾ ആ തത്വം അറിയുന്നത്, പിന്നെ ഈ സംസാരവും ഇല്ല, ഈ വരവ് പോക്കുകളൊന്നും ഇല്ല, പിന്നെ എന്താണ്, ഞാൻ ആനന്ദ സ്വരൂപിയായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും സന്തോഷത്തോടുകൂടി തൃപ്തനായിട്ട് നിൽക്കണമെങ്കിൽ ആ തത്വം അറിയണം. എന്താണ്? ഞാൻ ആത്മസ്വരൂപിയാണ്, ആനന്ദ സ്വരൂപിയാണ്, നീ അത് തന്നെയാണ് എന്നുള്ള ആ തത്വം. ഞാൻ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ബാക്കി നമുക്ക് നാളെ കാണാം. 10 ശ്ലോകമായി. ഇനി എത്ര ശ്ലോകമുണ്ട്? 21 ശ്ലോകമുണ്ട്. എത്ര ദിവസമുണ്ട്? 2 ദിവസമുണ്ട്. തീർക്കുമോ? എപ്പൊ തീർക്കുന്നു ചോദിച്ചാൽ വരെ നമ്മൾ നാളെ തീർക്കും. ഓക്കെ, ശരി. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലി ശാന്തി മന്ത്രം. ഓ പൂർണമദഃ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.